السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وعلى آله وصحبه وسلم، وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون. قال نبينا صلى الله عليه وسلم: من تاب قبل أن تطلع الشمس من مغربها تاب الله عليه. مولاي صلي وسلم دائما أبدا للخلق كلهم. എല്ലാവരും ഒരൊറ്റ മിനിറ്റ് എഴുന്നേറ്റ് നിങ്ങൾക്ക് കുറേ നേരമായിട്ട് ഇരുന്നിട്ട് ചില ആളുകൾ ഉറക്കു വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സയ്യിദന്മാർ, ഈ ഉറൂസിന്റെ സംഘാടകർ, ഇവിടുത്തെ ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അവന്റെ പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ലോകത്തിന്റെ ഏകദേശ ഭാഗങ്ങളിലും നോവൽ കൊറോണ വൈറസ് പടർന്നു പിടിക്കുകയും അതിന്റെ രണ്ടാം തരംഗവും കഴിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്നു. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലായ, സ്വീകാര്യയോഗ്യമായ ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണ്. അല്ലാഹു മാത്രമേ ലോകത്തെ ഇലാഹുള്ളൂ. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബിദാണെന്നും അടിമയാണെന്നും റസൂലാണെന്നും നബിയാണെന്നും മനസ്സുകൊണ്ടും വാചകം കൊണ്ടും ഉറപ്പിച്ച് തറപ്പിച്ച് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ എന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന ഷഹാദത്താൻ അല്ലെങ്കിൽ ഷഹാദത്തെയിൻ, ആ രണ്ട് ഷഹാദത്തിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ കലിമ ഉറപ്പിച്ച് തറപ്പിച്ച് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇസ്ലാം പറയുന്നതാണ് നമ്മുടെ ദീൻ, ഇസ്ലാം പറയുന്നതാണ് നമ്മുടെ ജീവിതം, ഇസ്ലാം പറയുന്നതാണ് നമ്മുടെ ചലനം, ഇസ്ലാം പറയുന്നതാണ് നമ്മുടെ പ്രവൃത്തി, ഇസ്ലാം പറയുന്നതാണ് നമ്മുടെ വാക്കുകൾ, ഇസ്ലാം പറയുന്നതാണ് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ എല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിൽ നേരായ വഴിയിൽ ചലിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിച്ചതുപോലെ നമുക്ക് രണ്ട് ജീവിതമുണ്ട്, രണ്ട് ജീവിതമുണ്ട്. ഒന്ന് ഹയാത്തു ദുനിയ, രണ്ടാമത്തേത് ഹയാത്തുൽ ആഖിറ. ദുനിയാവിലുള്ള ജീവിതവും ആഖിറത്തിലുള്ള ജീവിതവും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചലനങ്ങളും ഓരോ സംസാരങ്ങളും ഈ രണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ദുനിയാവിലെ ജീവിതം, ആഖിറത്തിലെ ജീവിതം, ഈ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മുടെ ഒരു വാചകവും ഒരു പ്രവൃത്തിയെയും നമ്മൾ അളക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറം കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താണ് ഹയാത്തു ദുനിയ, എന്താണ് ഹയാത്തുൽ ആഖിറ? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹിദായത്തിനായി, സന്മാർഗത്തിനായി, ഹുദല്ലിൽ മുത്തഖീൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിച്ചു. ആ വിശുദ്ധ ഖുർആൻ ലാ റൈബ ഫീഹി, നിങ്ങളാ ഗ്രന്ഥത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ്? ഹുദല്ലിൽ മുത്തഖീൻ, നന്നാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നേരായ പാതയായിട്ടാണ് അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് എന്താണ് ദുനിയാവിലുള്ള ജീവിതം, എന്താണ് ആഖിറത്തിലുള്ള ജീവിതം. ഇൻഷാല്ലാഹ് നമ്മൾ ഇന്ന് സദസ് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് എന്താണ് ജീവിതം, ഈ ദുനിയാവിലുള്ള ജീവിതം എന്താണ് ആഖിറത്തിലെ ജീവിതം എന്ന് നമുക്ക് അറിയണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ, അതിനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് ദുനിയാവിലുള്ള ജീവിതം. വമൽ ഹയാത്തു ദുനിയാ മുഅ്മിനീങ്ങളെ, ദുനിയാവിലുള്ള ജീവിതം ആ ജീവിതം കളിതമാശകളുടെ ജീവിതമാണ്, എന്നാൽ ആഖിറത്തിലുള്ള ജീവിതമോ വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് ഖൈറാണ് ആഖിറത്തിലുള്ള ജീവിതം, അല്ലെങ്കിൽ ആഖിറമാകുന്ന വീട്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ തഅ്ഖിലൂൻ, ഈ രണ്ട് വീടുകളെ വേർതിരിച്ച് മനസ്സിലാക്കുകയും രണ്ടാമത്തെ വീടിന് വേണ്ടി ഈ ജീവിതത്തിൽ അഥവാ ദുനിയാവിലുള്ള ജീവിതത്തിൽ ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ബുദ്ധിയുള്ളവരല്ലേ നിങ്ങൾ, അല്ലെങ്കിൽ ചിന്തിക്കുന്നവരല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ചോദിക്കുകയാണ്. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു, വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, ലോകത്ത് നിലനിൽക്കുന്ന വീട് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ജീവിതം അത് ആഖിറത്തിലുള്ള ജീവിതമാണ്. വഅബ്ഖാ, ആഖിറത്തിലുള്ള ജീവിതത്തിന് അവസാനമില്ല എന്ന് പറഞ്ഞാല് ദുനിയാവിലുള്ള ജീവിതം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളെല്ലാ ആളുകളും നമ്മുടെ ജീവിതത്തിന് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. നമ്മളൊക്കെ ജനിച്ച ദിവസത്തിന് തുടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തുടക്കമുണ്ട്.
ഇനി നമ്മൾ മരിച്ച ദിവസമുണ്ട്, അഥവാ ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതം അവസാനിച്ച ഡേറ്റ് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിലുള്ള ജീവിതത്തിന് തുടക്കവും ഒടുക്കവും ആഖിറത്തിലുള്ള ജീവിതത്തിന് അവസാനമില്ല, അതിനറ്റമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. ആഖിറത്തിലുള്ള ജീവിതം അത് നിങ്ങൾക്ക് ഉത്തമമാണ്, അത് എന്നെന്നും നിലനിൽക്കുന്ന ജീവിതമാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്താണ് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മുടെ ദുനിയാവിനോടുള്ള കാഴ്ചപ്പാട്? ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ ദുനിയാവിൽ നമ്മളൊക്കെ സാധാരണ പഠിച്ചിട്ടുണ്ട്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. കൃഷിയിടമാണ് എന്ന് പറഞ്ഞാലോ, നമ്മൾ അതിന്റെ ഫലം എടുത്ത് അതാ ഫലം ഉപയോഗിക്കുന്നത് ആഖിറത്തിൽ വെച്ചാണ്. അതിനുവേണ്ടി നമ്മൾ സസ്യങ്ങളെ നടുന്നത് ഈ ദുനിയാവിൽ വെച്ചാണ്. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ സസ്യം നട്ടാൽ നാളെ ആഖിറത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നമുക്ക് തരും. അല്ലാഹു തആല അത്തരം മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്നാൽ ഇവിടെ നമുക്ക് എന്താണ് ഈ ദുനിയാവിലുള്ള കാഴ്ചപ്പാട്? ഒരാൾക്ക് ജീവിതത്തിൽ കാറ് വേണ്ട, വീട് വേണ്ട, ദുനിയാവിൽ ഒരു സംഗതി വേണ്ട, വെറും ഇബാദത്ത് മാത്രമായി കൂടണമെന്നാണോ? അതല്ല. നമ്മുടെ കൃഷിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഇമാറത്തുൽ അർദും ഇതൊക്കെ ഇബാദത്തിൽ പെട്ടതാണോ? ശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, മിൻഹും മൻ യഖൂലു റബ്ബനാ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവര് ദുനിയാവിൽ വെച്ച് ദുആ ചെയ്യുകയാണ്, ബനാതിന ഫി ദുനിയ ഹസന, റബ്ബേ ഈ ദുനിയാവിൽ എനിക്ക് നന്മ തരണം, വഫിൽ ആഖിറത്തി ഹസന, അതാ നാളെ ആഖിറത്തിൽ വെക്കുമ്പോൾ അവിടെയും എനിക്ക് നന്മ തരണം, വഖിന അദാബന്ന. ആഖിറത്തിൽ വെച്ച് നമ്മളെ എപ്പോഴും ഏത് സമയത്തും നമ്മളെ ഭീതിപ്പെടുത്തുന്ന നരകമുണ്ട്, ആ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തരണേ അല്ലാ. ഇത് പള്ളിയിൽ വെച്ച് ഇമാമ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യുകയാണ്. നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന ഒരു ദുആണ്. എന്താണ് ഈ ദുആന്റെ അർത്ഥം? ഈ ദുആന്റെ അർത്ഥം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് വന്ന ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുന അബിദർദ, ഈ അബിദർദ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സഹാബികളുടെ ഒരു സംഭവമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് അബിദർദ തങ്ങളും സൽമാനുൽ ഫാരിസി തങ്ങളും വന്നൊരു സംഭവം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൂട്ടുകാരനായ അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയപ്പോ ബഹുമാനപ്പെട്ട ഉമ്മേ അവിടുന്ന് അത്ര ഭംഗിയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരുങ്ങി പിടിച്ച് ഭംഗിയുള്ള രൂപത്തിൽ അല്ലാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വീട്ടിൽ കണ്ടെത്തി. ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭംഗിയാകാതെ അല്ലെങ്കിൽ ഒരു ഒരുങ്ങി നിൽക്കാതെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനായ അബുദർദ ബഹുമാനപ്പെട്ടവർക്ക് ദുനിയാവിനോട് തീരെ താല്പര്യമില്ല. അങ്ങനെ ഫലം
തങ്ങളുടെ സദസ്സിലേക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് ഒരു ഭക്ഷണത്തിന്റെ തളിക അടുപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് വന്നതാണല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്ന നമ്മൾ എന്താ ചെയ്യാ? ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അതിഥി വന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ അതിഥിയെ സ്വീകരിക്കും. ആ അതിഥി തിരിച്ചു പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ അതിഥിയെ യാത്ര പറഞ്ഞേക്കാറുണ്ടായി. ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം അതിഥിക്ക് കൊടുക്കുമ്പോ ആ വീട്ടുകാരനായ അല്ലെങ്കിൽ അതിഥിന്റെ സൽക്കാരം നടത്തുന്ന ആള് അതിഥിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കണം. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, അതിൽ നിന്ന് കറിയെടുക്കണം, നിങ്ങൾ അരിയെടുത്ത് അല്ലെങ്കിൽ ചോറെടുത്ത് പാത്രത്തിലേക്ക് വെക്കണം, ചപ്പാത്തി തിന്നണം, ഫ്രൂട്ട്സ് തിന്നണം, ഇങ്ങനെ പറഞ്ഞ് അവരെ ആഗ്രഹിപ്പിക്കൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട അബുദർദ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അതിഥി വന്നപ്പോ ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, അതിഥിയായ വന്ന ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ വീട്ടുകാരനായ നിങ്ങളും എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ദുനിയാവിനോട് തീരെ താല്പര്യമില്ലാതെ മാറി നിന്ന ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശപ്രകാരം ഫഅകല അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ രാത്രിയായപ്പോ ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് വീടിന്റെ ഒരു ഭാഗത്തേക്ക് പോയി. അപ്പൊ സൽമാനുൽ ഫാരിസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ നിസ്കരിക്കാൻ പാടില്ല, ശരിക്കും ശ്രദ്ധിക്കണം എന്റെ മുഅ്മിനീങ്ങൾ, നിങ്ങൾ ഇപ്പൊ നിസ്കരിക്കാൻ പാടില്ല, നിങ്ങൾ ഇപ്പൊ ഉറങ്ങണം. ഫനാമ അങ്ങനെ ബഹുമാനപ്പെട്ടവർ അബുദർദ തങ്ങൾ ഉറങ്ങി. അങ്ങനെ വീണ്ടും അബുദർദ റളിയല്ലാഹു അൻഹു വിരിപ്പ് മാറ്റി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നു. അപ്പോഴും ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉറങ്ങാൻ വേണ്ടി വീണ്ടും ഉപദേശം നൽകി. അപ്പൊ വീണ്ടും ഉറങ്ങി. അങ്ങനെ ഫലമ്മാ കാന ഇൻദ സുബ്ഹി സുബ്ഹിയുടെ സമയമായപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുമിൽ ആൻ, ഇപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചോ. ഖമാ ഫസല്ലയാ, കൂട്ടുകാരനായ അബുദർദ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് രണ്ടുപേരും നിസ്കരിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി അബുദർദ തങ്ങൾക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട് മുഅ്മിനീങ്ങളെ, ഉപദേശമുണ്ട് ഉമ്മമാരെ. ഫഖാലബടുന്നു പറഞ്ഞു, ഇന്നലി നഫ്സിക അലൈക ഹഖ്ഖ, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. വലി റബ്ബിക അലൈക ഹഖ്ഖ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് കടപ്പാടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ് മുഅ്മിനീങ്ങളെ? ഒരാള് കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന്റെ നിക്കാഹിന്റെ ശേഷം ഭാര്യയുടെ അടുക്കൽ പോകാതെ പള്ളിയിലോ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് മുഴുസമയം നിസ്കരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് നിസ്കരിക്കാനുള്ള ഒരു ഖദിറുണ്ട്. ഭാര്യയോട് അദ്ദേഹം സൽസ്വഭാവത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. ആ ഭാര്യയോടുള്ള ബാധ്യത അദ്ദേഹം നിറവേറ്റേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, എന്റെ ശരീരം നമ്മുടെ ശരീരം, ആ ശരീരത്തിനോട് നമുക്ക് കടപ്പാടുണ്ട്. ഈ ശരീരത്തിന് ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ തീർത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഹറാമിന്റെ വഴിയിൽ ചലിച്ചു പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ബുദ്ധർദ തങ്ങൾ ഉപദേശിക്കുകയാണ്, ഇന്നലി നഫ്സിക അലൈക ഹഖ്ഖ, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. പോരാ, വലി റബ്ബിക അലൈക ഹഖ്ഖ,
എന്നാൽ ഒരാൾ നിസ്കരിക്കാതെ സുന്നത്ത് നിസ്കരിക്കാതെ നൊമ്പെടുക്കാതെ പറഞ്ഞു നിസ്കരിക്കാതെ മറു നിൽക്കാൻ പാടില്ല. അതല്ല നമ്മുടെ ദുനിയാവിനോടുള്ള കാഴ്ചപ്പാട്. ദുനിയാവിനോടുള്ള കാഴ്ചപ്പാട് രണ്ടും കൂടി കലർന്നതാണ്. ദുനിയാവ് ആവശ്യത്തിന് വേണം, അതേസമയം അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ദുനിയാവ് നമുക്ക് വേണ്ട. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് നമ്മളോട് പറഞ്ഞൊരു കാര്യം ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദുനിയാവാകണം. അവിടുന്ന് തലമറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമറക്കുന്ന ദുനിയാവാകണം. അവിടുന്ന് അതാ സുബഹി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുന്ന ദുനിയാവാകണം. അവിടുന്ന് നമ്മളോട് അതാ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന ദുനിയാവാകണം. അവിടുന്ന് ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കാൻ പറഞ്ഞാൽ അവരെ ബഹുമാനിക്കുന്ന പദ നമ്മുടെ ദുനിയാവാകണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വീണ്ടും പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ആ അതിഥിയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? നമ്മളത് മദ്രസയിൽ അതിഥിയുടെ മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചില്ലേ? ആദാബും ലിയാഫത്ത് പഠിച്ചിട്ടില്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇവിടുന്ന് എങ്ങനെയാണ് അതിഥികളെ സ്വീകരിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? വഇന്നലി അഹ്ലിക അലൈക ഹഖാ, നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ, നമുക്കൊരു മകളുണ്ടെങ്കിൽ, നമുക്കൊരു ഭാര്യയുണ്ടെങ്കിൽ, നമുക്കൊരു ഉമ്മയുണ്ടെങ്കിൽ, നമുക്കൊരു പിതാവുണ്ടെങ്കിൽ, അവരോട് നമുക്ക് കടപ്പാടുണ്ടേ? ഉമ്മയെയും ബാപ്പയെയും ബഹുമാനിക്കുന്നിടത്താണ് നമ്മുടെ ആഖിറം വിജയിക്കുന്നത്. ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, അങ്ങനെ അവരെ ഇട്ടേച്ചു പോയിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി മഖ്ബറയിൽ ഇരിക്കുന്നിടത്തല്ല ഇസ്ലാം. മഖ്ബറയിൽ ഇരിക്കുന്നത് ഇസ്ലാമാണ്. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹം തന്റെ സ്വന്തം ഫാമിലിയെ, തന്റെ സ്വന്തം അദാഹിലിനെ അവര് നോക്കാതെ, അവന്റെ കടപ്പാട് വീട്ടാതെ മാറി നിൽക്കുന്നത് ആഖിറത്തിലേക്ക് പടുത്തുയർത്തുന്ന ദുനിയാവല്ല. അതിന് ഖനാഅത്ത് എന്നോ അല്ലെങ്കിൽ സുഹൃദ് എന്നോ പറയാൻ പറ്റില്ല. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബിതങ്ങളാണ് നമ്മുടെ ഉത്തമ മാതൃക. ആ നബിതങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് റസൂലുള്ളാഹിന്റെ സുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്കളെ, പേരക്കുട്ടികളെ ചുംബിച്ചിട്ടുണ്ട്, അത് ഇസ്ലാമാണ്. അവര് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. നോക്കൂ, നിങ്ങൾ ഫതുഹുൽ മൈൻ മറിക്കൂ, ഫതുഹുൽ മൈനിന്റെ മുഖത്തിമ എടുക്കൂ. ഏതാ പറയുന്നു, നിങ്ങൾ അതാ നിങ്ങളുടെ മക്കളെ ആദ്യമായി പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ആ മക്കളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാ ജനിച്ചത്? അവിടുന്ന് ജനിച്ചത് മക്കയാണ്. അവിടുന്ന് വഫാത്തായത് എവിടെയാണ്? മദീനത്താണ്. ഇതാരാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അത് സ്വന്തം വാപ്പയും ഉമ്മയുമാണ്. ഈ സ്വന്തം ഉമ്മയും വാപ്പയും ഇല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽ വരുന്ന ഉപ്പാപ്പമാരും ഉമ്മാമമാരുമാണ്. അത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് ആഖിറത്തിലേക്ക് നയിക്കുന്ന ദുനിയാവ്. അല്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ ഒഴിവാക്കിയിട്ടുള്ള ദുനിയാവ് അല്ലെങ്കിൽ ആഖിറത്തിലേക്കുള്ള ദുനിയാവ് നമുക്കില്ല. അല്ലാഹു തആല അല്ല ആഖിറത്തിലേക്ക് എത്തിക്കുന്ന ദുനിയാവ് നമുക്കൊക്കെ തരുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ ആദാബന്നാർ. എന്നിട്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ വീണ്ടും ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ പള്ളിയിലുള്ള ഉസ്താദിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദിനോട് ബാധ്യതയുണ്ട്, നിങ്ങളെ പഠിപ്പിച്ച അതാ സ്കൂളിലെ മാസ്റ്ററോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ടീച്ചറോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, നിങ്ങളുടെ രാജ്യത്തിനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, നിങ്ങളുടെ നാട്ടിലുള്ള നേതാക്കന്മാരോട്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളുടെ പരമ്പരയിൽ വരുന്ന അഹ്ലുൽ ബൈത്തിനോട് കടപ്പാടുണ്ട്. ഇങ്ങനെ ഓരോ വ്യവസ്ഥയിൽ വരുന്ന സ്ഥലത്തും
ആരോടൊക്കെ കടപ്പാടുണ്ടോ അത് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? ആ കടപ്പാടുകൾ വീട്ടുന്നിടത്താണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുനിയാവാകുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി രണ്ടുപേരും കൂടി തങ്ങളോട് വിവരം അറിയിച്ചു. അവിടുന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് സത്യമാണ്. നമ്മൾ ഹദീസിന്റെ ഉസൂലുകൾ പഠിക്കുന്ന കിതാബിൽ കാണാം, ഹദീസ് എന്ന് പറഞ്ഞാൽ അഫ്ആലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് ഹദീസ് എന്ന് പറയും. രണ്ടാമതായി അഖ്വാലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല നബിയു ഹക്കദ, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി ഹദീസ് എന്ന് പറയും. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി, ഒരു വ്യക്തി നബി തങ്ങളുടെ മുന്നിൽ ഒരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചാൽ, നബി തങ്ങൾ അംഗീകരിച്ചാൽ അതിന് തഖ്രീർ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ മൗനാനുവാദം നൽകിയാൽ അത് പ്രവൃത്തിയായാലും ഖൗലായാലും സംസാരമായാലും അതിനെ പറ്റിയും ഹദീസ് എന്ന് പറയുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്കുള്ള കടപ്പാടുകൾ വീട്ടുന്നിടത്താണ് നമ്മുടെ ആഖിറത്തിലേക്ക് എത്തുന്ന ദുനിയാവ് നമുക്ക് പടുത്തുറത്താൻ കഴിയുന്നത്. ഇനി ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരാളെ അതാ ഒരുപാട് പേജുകൾ മനഃപ്പാടമാക്കി, ആയിരക്കണക്കിന് കിതാബുകൾ നോക്കി, പള്ളിയിൽ മണിക്കൂറുകളോളം ജമാഅത്തിൽ പങ്കെടുത്തു. എന്നാൽ അദ്ദേഹത്തിന് ആഖിറമുണ്ടോ? ഞാൻ എന്റെ വകയിൽ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ലൗ ഖറഅത്തൽ ഇൽമ മിയത സനദിൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ 100 വർഷത്തോളം ഇൽമ വായിച്ചാൽ, വജമഅത അൽഫ കിതാബിൻ നിങ്ങൾ 1000 ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ, ലാ തകൂനു മുസ്തഹിദ്ദൻ ലിറഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല, ഇല്ലാ ബിൽ അമലി, നിങ്ങൾ പഠിച്ചു വെച്ച ഇൽമു കൊണ്ട് അമല് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെച്ച ഇൽമു കൊണ്ട് അമല് ചെയ്യാൻ കഴിയണം. അത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ വകയിൽ എഴുതി വെച്ചതല്ല, അവിടുന്ന് തെളിവ് പിടിക്കുന്നു. മനുഷ്യൻ അവൻ അധ്വാനിച്ചത് കൊണ്ടാണ് അവന് വിജയം കൈവരിക്കുന്നത്. അവന്റെ അധ്വാനത്തിൽ പെട്ടതാണ് അവന്റെ മക്കള്, അവന്റെ അധ്വാനത്തിൽ പെട്ടതാണ് അവന്റെ മുത്തല്ലിമീങ്ങള്, അവന്റെ അധ്വാനത്തിൽ പെട്ടതാണ് അവന്റെ നാട്ടിലുള്ള ഉസ്താദുമാര്, അവന്റെ അധ്വാനത്തിൽ പെട്ടതാണ് അവന്റെ നിസ്കാരങ്ങള്, അവന്റെ അധ്വാനത്തിൽ പെട്ടതാണ് പള്ളിയിലുള്ള ജമാഅത്തുകള്. ലോകത്തെ മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ റബ്ബ്, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോ നിങ്ങളുടെ ശ്രവണപുടങ്ങളിൽ ഈ സംസാരത്തിന്റെ വാക്കുകൾ നിങ്ങളേക്ക് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുവെങ്കിൽ, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നുവെങ്കിൽ, എനിക്കിങ്ങനെ അംഗ്യം കാണിക്കാൻ കഴിയുന്നുവെങ്കിൽ, ഇതെല്ലാം അതത് സെക്കൻഡുകളിൽ മൈക്രോ സെക്കൻഡുകളിൽ എനിക്ക് സൃഷ്ടിച്ചു തരുന്ന നമ്മളൊക്കെ അശ്അരി അഖീദയുടെ ഭാഗത്തിന്റെ ആളുകളാണല്ലോ. നമ്മുടെ വിശ്വാസ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ ആംഗ്യം കാണിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ഉദ്ദേശിക്കുമ്പോ ആംഗ്യത്തിനുള്ള അതാ കഴിവല്ല സൃഷ്ടിച്ചു തരികയാണ്. ആ കഴിവ് ഓരോ സെക്കൻഡിലും സൃഷ്ടിച്ചു തരുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വതആല എന്റെ ഇന്ന് ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് എന്റെ ചലനശേഷി എന്റെ റബ്ബ് പിൻവലിച്ചിട്ടില്ല, ശക്തി പിൻവലിച്ചിട്ടില്ല, കേൾവി ശക്തി അല്ല പിൻവലിച്ചിട്ടില്ല. എത്ര എത്ര കാരുണ്യവാനായ റബ്ബാൻ.
ഈ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയപ്പോ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ല മിൻവലിച്ചിട്ടില്ല. നിങ്ങളുടെ നാടിന്റെ അടുത്തുള്ള പ്രദേശമല്ലേ മംഗലാപുരം? ആ മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലുകളൊന്ന് നിങ്ങൾ കയറി ഇറങ്ങൂ. എത്ര ആളുകളാണ് അതിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുന്നത്? കണ്ണിന് കാഴ്ചയില്ലാത്തവർ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ണിന് ഓപ്പറേഷമായിട്ട് കെട്ടിയിട്ടവർ, അതുപോലെ കാല് മുറിഞ്ഞു പോയിട്ട് സ്ട്രെച്ചറിൽ നടന്നു പോകുന്നവർ, അല്ലെങ്കിൽ സ്ട്രെച്ചർ ഇങ്ങനെ ഉന്തിയിട്ട് അവരെ ചലിപ്പിക്കുന്ന ആളുകള്, ഷുഗർ വന്നിട്ട് കാല് പഴുത്തു പോയിട്ട് കാലിന്റെ പകുതി ഭാഗം മുറിച്ചു പോയ എത്ര ആളുകളാണ് മുഅ്മിനീങ്ങളെ! അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര കാരുണ്യമാണ് എനിക്ക് തന്നത്! എത്ര എത്ര ഹറാമ് ചെയ്തിട്ടും എന്റെ സുബ്ഹി ഖദായിട്ടും എന്റെ റബ്ബ് എന്റെ അനുഗ്രഹങ്ങൾ പിൻവലിച്ചിട്ടില്ല. ആ റബ്ബ് സുബ്ഹാനഹു വതആല ആ റബ്ബിനെയാണല്ലോ ആഖിറത്തില് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ആരെങ്കിലും ആ റബ്ബിനെ കാണാൻ ഉദ്ദേശിച്ചാൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നല്ല സ്വാലിഹായ അമൽ ചെയ്യണം. വീണ്ടും ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ. മുഅ്മിനീങ്ങളായ വിശ്വസിച്ച ആളുകൾ അവർ നല്ല നല്ല അമലുകൾ ചെയ്താൽ അവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അമലുകൾ ചെയ്താൽ മാത്രമേ സ്വർഗം കിട്ടൂ എന്നതിന്റെ തെളിവ് അത് ധാരാളമുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട, നിങ്ങൾ എല്ലാ ദിവസവും ജമാഅത്തിന് പോയി എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം തരാൻ നിർബന്ധമാണോ? അല്ല. നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കൃപയാണ്, അവന്റെ ഫളാണ്. എന്നാൽ അവന് റഹ്മത്ത് കിട്ടുന്നത് അല്ലാഹുവിനെ വഴിപ്പെടുമ്പോഴാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഒരാൾ ചെയ്യുമ്പോ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതല്ലേ, അന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അതാ റഹ്മത്ത് അത് നന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ കടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നുള്ള അർത്ഥം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അമല് ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. ചില പുത്തൻവാദികളുണ്ട്, അവര് പറയുന്നു വിശ്വസിച്ചാൽ സ്വർഗം കിട്ടും. ഇല്ല, വിശ്വസിച്ചു അമല് ചെയ്താൽ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും. ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ വിശ്വസിച്ചിട്ട് ഒരമലും ചെയ്യാതെ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണമായിട്ട് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തേക്കാം. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വാസ പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷം നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ഒരാൾക്ക് സ്വദഖ കൊടുക്കണ്ട എന്നാണോ? അല്ല. അവൻ എല്ലാവരും അമലും ഒരുപോലെ ചെയ്തു കൊള്ളണം. ഇത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഊന്നി ഊന്നി പറഞ്ഞത് ഇത് നമ്മുടെ അസ്ലു ഉസൂലാണ്. ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. എത്ര വലിയ വലിയ ആള് വന്ന് ഇതിനെതിരെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെ ആശയത്തിനെതിരാണെന്ന് വിശ്വസിച്ചു കൊള്ളണം. അതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅ. അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായി മരിക്കാൻ നമുക്ക് തൗഫീഖിയുമാറാകട്ടെ. തെറ്റിന്റെ വഴിയിൽ നമുക്കൊരാളെയും പിൻപറ്റാൻ കഴിയില്ല. ഒരു വലിയ നമ്മൾ നല്ല ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ നിങ്ങളുടെ ഈ മഞ്ഞനാടി ജമാഅത്തിൽ വന്നിട്ട് നമ്മുടെ പള്ളിയിൽ ഞാനൊരു ഉദാഹരണം പറയാം, ഉള്ള സംഭവമല്ല. അങ്ങനെ ഈ പള്ളിയിൽ വന്നിട്ട് ആ പണ്ഡിതൻ മഗ്രിബിന് ഇമാം എന്നിട്ട് അദ്ദേഹം
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين എന്നിങ്ങനെ തുടങ്ങി ഫാത്തിഹോദി അങ്ങനെ അവസാനത്തുമ്പോ നമ്മൾ ഒരുപാട് 1000 1500 ആളുകൾ നമ്മളെ പരിപാടി പങ്കെടുത്ത എല്ലാവരും ആ പള്ളിയിൽ മമ്മുമായിട്ടുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ അങ്ങനെ ആ ഉസ്താദ് അല്ലെങ്കിൽ ആ പണ്ഡിതൻ അവസാനം ഓതുമ്പോ നമുക്ക് അംഗീകരിക്കാൻ കഴിയോ? ഇല്ല, നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് എല്ലാ ഇദ്ദേഹത്തെ വിശ്വസിച്ചിട്ട് ചില മാമൂമിങ്ങള് ആമീൻ എന്ന് പറയേണ്ട അടുത്ത് ആമൂൻ എന്ന് പറഞ്ഞു. അത് ശരിയാവോ? ശരിയാവോ? ഇല്ല, ശരിയാവൂല. അത് നമ്മള് വിശുദ്ധ ഖുർആനെ പഠിപ്പിച്ചതുപോലെ അത് അങ്ങനെ തന്നെ പറയണം. അത് എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇന്ത്യന്റെ ഉത്തരേന്ത്യൻ ഭാഗത്ത് ഞാനാളെ പേര് പറയുന്നില്ല. ഒരാള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരാള് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ 26 സൂറത്തുകൾ അല്ലെങ്കിൽ ആയത്തുകൾ, എന്റെ ഓർമ്മ ശരി, ആ ആയത്ത് ഇപ്പോഴുള്ള ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എന്ത് പണിയെടുത്തു? സുപ്രീം കോർട്ടിൽ പോയിട്ട് കേസ് കേസ് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് ആ കേസ് തള്ളി. കാരണം ഇവിടെ എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഒരു ഖുർആനുണ്ട്. ആ ഖുർആൻ അല്ലാത്ത വേറൊരു ഖുർആനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഷിയാ വിശ്വാസം, ആ ഷിയാ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് കേസ് കൊടുത്തിട്ട് ആ കേസ് തന്നെ അദ്ദേഹത്തെ അനുകൂലമായി വന്നാൽ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് ഖുർആൻ മാറ്റണ്ടാകില്ല. അതാണ് വെരി ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മൾ ഉറപ്പിച്ച് തറപ്പിച്ച് നിർത്തുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നടത്തുന്ന സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ 2022 വർഷത്തെ കലണ്ടർ മുത്താലിമി നിങ്ങളടുത്ത് വന്നൊക്കെ തരും. ഇൻഷാല്ലാ നിങ്ങളൊക്കെ അത് കൈപ്പറ്റണം. അത് നമ്മുടെ സ്ഥാപനത്തിന് ഇൽമിന്റെ അഹലുകാർക്കുള്ള ഒരു പ്രചരണമാണ്. കഴിയുന്നവരൊക്കെ ഒരു 30 രൂപയിൽ കുറയാത്ത ഒരു ചെറിയ മുത്താലിമിങ്ങൾക്ക് ഉസ്താദ്മാർക്കൊക്കെ ഭക്ഷണം കഴിക്കാനും അവിടെ ഇൽമു പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമാണല്ലോ എന്ന് കരുതി നല്ല നിയത്തോടുകൂടി നിങ്ങളൊക്കെ നല്ല സദഖയോ ഹദിയോ ആയി നൽകണം. നിങ്ങളൊക്കെ മദീനത്തെ കുറിച്ച് സലാ ചെയ്യുന്നു. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ സാധാരണ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖുലൂബനാ അലാ ദീനികല് ഇസ്ലാം. മനസ്സുകൾക്ക് ചാഞ്ചല്യം നൽകുന്ന റബ്ബേ, എന്റെ മനസ്സ് ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെടുത്തി തരണേ. എത്ര ആളുകൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്ലാമിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വരുന്നത്! നമ്മൾ അതിലൊന്ന് പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു തആല നമ്മളെയൊക്കെ ഇസ്ലാം ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അത് വലിയ തൗഫീഖാണ്. അതുകൊണ്ടാണ് പ്രായമുള്ള ആളുകള് തല്ലിമിങ്ങളായ നമ്മളെ കാണുമ്പോ ഉസ്താദെ നിങ്ങൾ ദുആ ചെയ്യണം, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. എന്താണ് പറയുന്നത്? ഇസ്ലാമിൽ നിന്ന് തെന്നിപ്പോകാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലായി മരിക്കാൻ തൗഫീഖ് ഉണ്ടാകണം. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കുമാറാകട്ടെ. അത് വലിയ വിഷയമാണ്, ചെറിയ ചില്ലറക്കാരിയല്ല. ഒരാള് വലിയ കോടീശ്വരനായി അദ്ദേഹം ബില്യൺ കണക്കിന് സ്വതക്ക ചെയ്തു, പക്ഷേ അവസാന കാലത്തെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഈമാൻ തെറ്റിപ്പോയാൽ അദ്ദേഹം കൊടുത്ത മുഴുവൻ അമലുകളും പൊളിഞ്ഞുപോയെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. നോക്കൂ, നിങ്ങൾ ഈമാൻ മാത്രം പോരാ, ഈമാനോട് കൂടെ അമൽ വേണം. അതിന് നമ്മൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ.
ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശഫീഈ, അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സയ്യിദുന ഇമാമു ദാരുൽ ഹിജ്റത്ത് ഇമാമുൽ മാലിക് റളിയല്ലാഹു അൻഹു. ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സയ്യിദു അഹ്ലു സുന്നത്തി വൽ ജമാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. അവരുടെ ജീവിതത്തിൽ ഈമാൻ മാത്രമാണോ മുഅ്മിനീങ്ങളെ? അവരാരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അവരാരെങ്കിലും വീട്ടിലിരുന്നിട്ടില്ല? നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തു നുഅ്മാനി റളിയല്ലാഹു അൻഹു, അവിടുത്തെ കുറിച്ച് മനാഖിബ് എഴുതിയ പണ്ഡിതന്മാർ എഴുതി വെച്ചില്ലേ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖതമൽ ഖുർആന ഫിൽ മൗദിഇ ലദീ കാന ഫീ, അവിടുന്ന് താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് സബഅത അലാ ഏഴായിരത്തോളം തവണ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്തെന്ന് പഠിപ്പിക്കുന്നു. വലം യുഫ്തിർ സലാസീന സനാ. മുപ്പത് വർഷത്തോളം മുഅ്മിനീങ്ങളെ ചുരുങ്ങിയ കാലമല്ല, 30 വർഷത്തോളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് നോമ്പെടുക്കാം പറ്റുന്ന ദിവസങ്ങളൊക്കെ നോമ്പെടുത്തു. ഒരാ അവിടെയും നിർത്തിയില്ല. സല്ല സുബ്ഹ ബി വുദുഇല്ല ഷൈ, ഇശായിൻ എടുത്ത വുദു കൊണ്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശായിൻ എടുത്ത വുദു കൊണ്ട് സുബ്ഹ നിസ്കരിച്ചു. എത്ര വർഷം? 40 സന. 40 വർഷത്തോളം ഇശായിനെടുത്ത വുദു കൊണ്ട് സുബ്ഹീം അദാ നിസ്കരിച്ചു. പോരാ, അവിടുന്ന് ദേശം അതാ, അവിടുന്ന് അമലിൽ മാത്രം ഒതുങ്ങിയില്ല. കാരണം മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുഅ്മിനി എന്ന് പറഞ്ഞാൽ ബൈനൽ ഖൗഫി വറജാ, അല്ലാഹുവിനെ ഭയന്ന് കൊണ്ടവൻ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു. അപ്പോഴൊക്കെ അവന് ഭയമാണ് എന്റെ നിസ്കാരം അല്ലാഹ് കബൂൽ ചെയ്തിട്ടുണ്ടോ, എന്റെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളായ ഇമാമിങ്ങൾ മുഴുവനും നിങ്ങൾ നോക്കൂ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വകാന യസ്മഉ ബുകാഉഹു ഫീ ജൗഫിൽ ലൈലി, എന്റെ നിസ്കാരം അല്ലാഹ് ഖബൂൽ ചെയ്തിട്ടുണ്ടോ, എന്റെ നോമ്പ് അല്ലാഹ് ഖബൂൽ ചെയ്തിട്ടുണ്ടോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് പേടിയാണ്, അവിടുന്ന് ഭയമാണ്. പക്ഷേ റഹ്മാനുർ റഹീമുമായ എന്റെ റബ്ബ്, ആ റബ്ബ് എന്റെ സഹായം, എന്റെ പ്രവൃത്തി അല്ലാഹ് തട്ടിക്കൂടെ തട്ടിപ്പോവില്ല, അവിടുന്ന് കബൂല് ചെയ്യാതിരിക്കില്ലല്ലോ എന്ന പ്രതീക്ഷയും കൂടെ നടന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവര് രാത്രിയിൽ പൊട്ടി പൊട്ടി കരഞ്ഞു പോയി. ഈ കരച്ചില് കേട്ടിട്ട് അവിടുത്തെ അതാ അയൽവാസികൾ അവിടുത്തേക്ക് റഹ്മത്തിനെ ചോദിച്ചു പോയി. ഇതാണ് മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുഅ്മിനീങ്ങള്. അവര് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. അവരതാ സുബ്ഹിയുടെ മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ബഹുമാനം പഠിപ്പിച്ച രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ, ലോകത്തൊരു മനുഷ്യന് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആമല ഏതാണ്? വസ്സലാത്തു അഫ്ളു ഇബാദത്തിൽ ബദനി ബൈദ ഷഹാദത്ത് ബഅദ ഷഹാദതൈൻ. അവിടുത്തെ ഫതുഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രണ്ട് ഷഹാദത്തിന്റെ ശേഷം ഒരാൾ ചെയ്യുന്ന ഏറ്റവും പ്രതിഫലമുള്ള അമല് അത് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ ബഹുമാനം അത് ഹജ്ജിനേക്കാൾ വലിയ ബഹുമാനമാണ്, ഉംറയേക്കാൾ വലിയ ബഹുമാനമാണ്, സകാത്തിനേക്കാൾ വലിയ ബഹുമാനമാണ്. നിങ്ങൾ ബില്യൺ കണക്കിന് ഡോളറുകൾ നിങ്ങൾ സകാത്തായി നൽകിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ഹദിയ കൊടുത്താൽ അതിനേക്കാൾ ബഹുമാനമാണ് നിങ്ങൾ ദുഹറും മഗ്‌രിബും മെശാവും അസുറും അഞ്ച് വക്ത് നിസ്കാരങ്ങൾ മുറക്ക നിർവഹിക്കൽ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? എന്നാൽ സുന്നത്തിന്റെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, വനഫ്ലുഹാ അഫ്ളുന്നവാഫിലി,
സുന്നത്തായ ഉംറ ചെയ്യുന്നതിനേക്കാൾ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം സുന്നത്തായ രണ്ടരക്കായത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കലാണ്. സുബ്ഹിയുടെ മുമ്പ് രണ്ടരക്കായത്ത് നിസ്കരിക്കലാണ്. ദുഹറിന്റെ മുമ്പ് നാല് നിസ്കരിക്കലാണ്. ശേഷം നാല് നിസ്കരിക്കലാണ്. അസറിന്റെ മുമ്പ് നാലരക്കായത്ത് നിസ്കരിക്കലാണ്. എന്റെ വകയിൽ വെറുതെ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട സയ്യിദ ആയിഷ ഹബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറഞ്ഞില്ലേ, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല, ഫീ ശൈഇൻ മിനൻ നവാഫിലി, സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ അസ്റഅ മിൻഹു ഇലൽ റകഅതൈൻ ഖബ്ലൽ ഫജ്രി, ഫജ്റിന്റെ മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിനെ പറ്റി സംസാരിച്ച ആയിഷ ബീവി പറഞ്ഞു, സുന്നത്ത് നദാ അമലുകളിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധ പുലർത്തിയിരുന്നത് സദാ സുബ്ഹിയുടെ രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചില്ലേ പോരാ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി തങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞു, കോടിക്കണക്കിന് രൂപയുടെ കുട്ടാരം നിങ്ങൾക്ക് ഈ ദുന്യാവിൽ ഉണ്ടാകുന്നതിനേക്കാൾ, നല്ല ഭംഗിയുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടാകുന്നതിനേക്കാൾ, ഈ ദുന്യാവിൽ നിനക്ക് രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞാൽ, അതിനേക്കാൾ നിനക്ക് അല്ലാഹു തആല ഖൈറ് വെച്ചിട്ടുള്ളത് സുബ്ഹിയുടെ മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്തിലാണേ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പറഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളല്ലേ, ഈ പറഞ്ഞത് സുബ്ഹിയുടെ മുമ്പുള്ള രണ്ട് റകഅത്തിനെ കുറിച്ചല്ലേ. രണ്ട് റകഅത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സുബ്ഹിയുടെ മഹത്വം എത്രയാണ്, ദുഹറിന്റെ മഹത്വം എത്രയാണ്, ഇശായിന്റെ മഹത്വം എത്രയാണ്, അസറിന്റെ മഹത്വം എത്രയാണ്. നമ്മുടെ ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പിന്തി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ അല്ലാഹു തആല വലിയ വലിയ ബലാ ഇറക്കുന്നത്. ഫർളിന്റെ സ്ഥാനം കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുന്നത്ത് പഠിപ്പിച്ചപ്പോ ആ സുന്നത്തിന് സുന്നത്തിന്റെ സ്ഥാനം കൊടുത്തില്ല, അതിന് പകരം ബിദ്അത്തിന്റെയും പുത്തനാശയത്തിന്റെയും. അതുപോലെ തന്നെ നാട്ടിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് പഠിപ്പിക്കാത്ത പാട്ടുകൂട്ടത്തിന്റെ പിന്നാലെ പോയപ്പോ അല്ലാഹു തആല കൊറോണ ഇറക്കിപ്പോയി. അതേപോലെ അതിന്റെ വിവിധ വേരിയന്റുകൾ ലോകത്തിറക്കിപ്പോയി. നമ്മുടെ ശ്രദ്ധ അല്ലാഹുവും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച വിഷയങ്ങളിലാകണം. ഫർളിന് ഫർളിന്റെ സ്ഥാനം കൊടുക്കണം കൊടുക്കണം, സുന്നത്തിന് സുന്നത്തിന്റെ സ്ഥാനം കൊടുക്കണം കൊടുക്കണം. നിസ്കരിക്കുമ്പോ നമ്മുടെ തലയിൽ തൊപ്പി ഉണ്ടാകണം. നിസ്കരിക്കുമ്പോ ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ വീട്ടിൽ പരിയാരിയുടെ കൂടെ ഉറങ്ങിക്കിടക്കുമ്പോ അവരെ എഴുന്നേറ്റ് നിൽക്കാൻ വൈകിപ്പോയാൽ നിങ്ങൾ രണ്ടുപേരും മുതുവെടുത്ത് ഭാര്യയെ പിന്നിൽ നിന്ന് നിങ്ങൾ അതാ ജമാഅത്തായി നിസ്കരിക്കണേ. പള്ളി അടുത്തുള്ള എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് പോകണേ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ദിനത്തെ ചര്യ എന്ന് പറയുന്നത് അഞ്ചു വഖത്ത് നിസ്കാരമാണ്, അതിന്റെ സുന്നത്ത് നിസ്കാരങ്ങളാണ്, അത് ജമാഅത്തായി നിസ്കരിക്കലാണ്, പള്ളിയിലെ ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിക്കലാണ്, അവിടെ സ്വലാത്ത് സംഘടിപ്പിക്കലാണ്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. ഇനി നോക്കൂ, നമ്മൾ സുബ്ഹി നിസ്കരിക്കുകയാണ്. സുബ്ഹി നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നാൽ ബഹുമാനപ്പെട്ട അദാ സയ്യിദുന അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുതി വെച്ച ബിർദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഗ്രന്ഥം പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിന് വലിയ മഹത്വമുണ്ട്. ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ, അതിലുള്ള ഒരു ദിക്റാണ്.
അല്ലാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു. എത്ര മഹത്വമുള്ള വാക്കുകളാണ് ഇതൊരാൾ ചൊല്ലിയാൽ, ഒരാൾ അദ്ദേഹത്തിന്റെ രാവിലെ അദ്ദേഹത്തിന്റെ സിഖറായി ചൊല്ലിയാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല ശിക്ഷിക്കുമോ? അദ്ദേഹത്തിന് അല്ലാഹു തആല രോഗം കൊടുക്കുമോ? അദ്ദേഹത്തിന് അല്ലാഹു തആല അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകൂലേ? എന്നെ നോക്കൂ, നിങ്ങൾ നമ്മൾ സുബ്ഹി നമസ്കരിക്കുമ്പോ രണ്ടു കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദീ റബ്ബേ, നീ ഹിദായത്ത് കൊടുത്തവരുടെ കൂട്ടത്തിൽ എനിക്കും ഹിദായത്ത് തരണേ. എത്ര ഭംഗിയുള്ള അമലാണ് മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് രാവിലെ കുളിച്ചിട്ട് പള്ളിയിലേക്ക് വരൂ, മിസ്വാക്ക് ചെയ്യൂ, പള്ളിയിൽ വന്നിട്ട് വുദു എടുക്കൂ, രണ്ടരക്കത്ത് സുന്നത്ത് നിസ്കരിക്കൂ, ഇമാമിന്റെ കൂടെ ഒന്ന് നിസ്കരിക്കൂ. നിസ്കരിച്ചിട്ട് പള്ളിയുടെ പള്ളിയുടെ നിലത്തേക്ക് നിങ്ങളുടെ മുഖം താഴ്ത്തി വെച്ചിട്ട് നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കത്തിൽ റബ്ബിനോട് പറയുകയാണ്, സുബ്ഹാന റബ്ബിയല്ല ബിഹംദീ, ഈ ലോകം മുഴുവൻ പടച്ച റബ്ബ്, ഈ മുഴുവൻ അതാ ലോകം മടക്കി ഭരിക്കുന്ന അല്ലാഹുവിന്റെ മുന്നിൽ എന്റെ ഏറ്റവും ബഹുമാനമുള്ള മുഖം താഴ്ത്തി വെച്ചിട്ട് ഏറ്റവും മേലെയായ അലയായ റബ്ബിനോട് പറയുകയാണ്, സുബ്ഹാന റബ്ബിയല്ല ബിഹംദി, ഏറ്റവും മേലെയായ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതിന്റെ അർത്ഥം എന്താണ് മുഅ്മിനീങ്ങളെ? പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ലേ, അല്ലാഹു തആല മൂന്നെണ്ണമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, മൂന്നെണ്ണം കൂടിയ ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്, വിഗ്രഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇത് റബ്ബാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതുപോലെ തന്നെ കബറ് കെട്ടിയിട്ട് ആ കബറിലുള്ള ആള് ദൈവമാണെന്ന് വിശ്വസിച്ച ആളുകളുണ്ട്, അല്ലാഹുവിന് മകനുണ്ടെന്ന് വിശ്വസിച്ച ആളുകളുണ്ട്, അല്ലാഹുവിനെ പോലെ ഇലാഹിന് ശരീക്കുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിനൊക്കെ നീ പരിശുദ്ധനാണേ, ദിവസവും സുജൂദിൽ പോയിട്ട് അലയായ റബ്ബിനെ പരിശുദ്ധി വാഴ്ത്തുമ്പോ മുഅ്മിനീങ്ങളെ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? ഇനി നോക്കൂ, നിങ്ങളാ നദാ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അലവിയിൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു എഴുതിയ ബിർദുല്ലതീബ് വാരായണം ചെയ്യുന്നു. എന്നിട്ടതാ ഏകദേശം നമ്മുടെ അതാ സുബ്ഹി സുബ്ഹി ഖലാഗുന്ന സമയം കഴിഞ്ഞ് ഏകദേശം അതാ 20 മിനിറ്റ് കഴിഞ്ഞാൽ, അഥവാ ഖറാഹത്തിന്റെ സമയം കഴിഞ്ഞാൽ, നിസ്കാരം ഹറാമായ സമയം കഴിഞ്ഞാൽ, അവിടെ നിന്ന് അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൂ. സ്വലാത്തു ദുഹാ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? നമ്മൾ ഇങ്ങനെ വയലിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്, ആ വയലിന്റെ സദസ്സിൽ വന്നിട്ട് നിവർത്തി വെച്ചിട്ട് അതിലുള്ള ഓരോ അക്ഷരങ്ങൾ അർത്ഥം വെച്ച് 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 അതിന്റെ മസാലകളും മസാലകളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും തങ്ങൾ പറഞ്ഞതും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതും നബി ഇമാം പറഞ്ഞതും ഹബീബാം പറഞ്ഞതും ബഹുമാനപ്പെട്ട ഇമാം ഹസ്സാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഷാഫി ഇമാം പറഞ്ഞതും അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞതൊന്നും അതൊന്നും നമ്മൾ സാധാരണക്കാരുടെ മുന്നിൽ നമ്മൾ പറയൂല. കാരണം അവരെ സംബന്ധിച്ചോളം അതല്ല വിഷയം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിനെ ആരാധിക്കലാണ് അതിനുള്ള തർഹീബ്, അതിനുള്ള തർഹീബ് റബ്ബിനെ കടുപ്പിക്കാനുള്ളതാണ് വാദുകൾ, റബ്ബിനെ പദാ ബോഹുവിൽ പേടിയുണ്ടാകാനുള്ളതാണ് വാദുകൾ. വാത് കഴിയുമ്പോ നാളെ സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇവിടെ ഇരുന്ന് വാത് കേട്ട നിങ്ങളുടെ ഇന്നത്തെ ഇരുത്തം അല്ലാഹു ഖബൂലാക്കി. അതുകൊണ്ട് നിങ്ങൾ ഒരു സദാ സുബ്ഹി നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ബിർദുൽ ലതീഫ് പാരായണം ചെയ്താൽ ഈ പാവപ്പെട്ട മുത്താലിബിന് റബ്ബിന്റെ അടുക്കൽ ചെറിയൊരു പ്രതിഫലം കിട്ടിപ്പോയി. മുഅ്മിനീങ്ങളെ, നമ്മൾ
വർഷത്തിലോ മാസത്തിലോ ഇങ്ങനെ വാത് കേൾക്കുന്നു, നമ്മൾ അതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നെയും നിങ്ങളെയും പടച്ച് അതാ രക്ഷിതാവായ റബ്ബ്. ആ റബ്ബിനെ അതാ ഭയന്ന് ജീവിക്കണം, ആ റബ്ബിനെ ഒന്ന് തൃപ്തിപ്പെടണം, ആ റബ്ബിനെ ഒന്ന് ഇഷ്ടപ്പെടണം, ആ റബ്ബ് പറഞ്ഞതൊന്ന് ജീവിതത്തിൽ കൊണ്ടുവരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നോട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് റക്അത്ത് ദുഹ നിസ്കരിക്കണേ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇവിടെ വെച്ചൊന്ന് ശപഥം ചെയ്യണേ, ഇവിടെ വെച്ചൊന്ന് ഉറപ്പിച്ച് തറപ്പിച്ചൊരു തീരുമാനമെടുക്കണം. നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ വഴിയിലേക്ക് പോകുമ്പോ ഇവിടെയുള്ള തോരണങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകില്ല, ഇവിടെയുള്ള ഉസ്താദുമാരെ നിങ്ങളെ കൂടെ ഉണ്ടാകൂല, നിങ്ങളെ വാപ്പമാരുണ്ടാകൂല, ഉമ്മമാരുണ്ടാകൂല. പക്ഷേ നിങ്ങളുടെ കൂടെ വരുന്ന ആളുണ്ട്, കൂടെ വരുന്ന വസ്തുക്കളുണ്ട്, കൂടെ വരുന്ന കഥാ ചെയ്തികളുണ്ട്. അതാണ് അമാലു സ്വലിഹാം, നല്ല നല്ല സൽക്കർമ്മങ്ങൾ. അതാണ് സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് വിർദുൽ ലത്തീഫ് ഹജ്ജാദ് സ്വലാത്ത് മുഹാനസ്കാരം ജമാഅത്ത്. ഇതിനാരെങ്കിലും ഇഹ്യാ ചെയ്താൽ അവൻ ഈ ദുനിയാവിൽ രക്ഷപ്പെട്ടുപോയി, റബ്ബിന്റെ അടുക്കൽ ആഖിറത്തിൽ രക്ഷപ്പെട്ടുപോയി. നോക്കൂ നിങ്ങൾ, അദാ മദ്ഹബിന്റെ ഇമാമികളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ അനസ് ആരാണ്? മാലിക്കി മദ്ഹബിന്റെ മുഅസ്സിസാണ്, മാലിക്കി മദ്ഹബിന്റെ മുഅസ്സിസ് അല്ലേ? ഇന്നും മദീനത്ത് പോയാൽ, മദീനത്ത് പോയാൽ മദീനത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ, അവർക്ക് മാലിക്കി മദ്ഹബുകാരാണ്. അവർ സാധാരണ ഫഖർ പറയാറുണ്ട്, വമൻ ഹുവ മാലികിയുൻ വഹുവ മുത്തലിബിയുൻ അവ ഹുവ മുഹിബ്ബുൽ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക്കി മദ്ഹബുകാർക്കുള്ള ഒരു പ്രത്യേക ഒരു ബഹുമാനാണ്, അവർക്ക് കൂടുതൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബുകാരും ഷാഫി മദ്ഹബുകാരും റസൂലാനോട് ഇഷ്ടമുള്ള ആളുകൾ എന്നല്ല, അതിങ്ങനെ സാധാരണ ഫഖർ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു വാചകമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമുക്കൊന്ന് ആ മദീനത്തേക്ക് ഒരു എഴുന്നേറ്റ് നിന്ന് രണ്ട് സലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫർളായ നിസ്കാരം, സുന്നത്തായ നിസ്കാരം. ഇതൊന്നും യാതൊരു മാറ്റമില്ല. എത്ര വലിയ വണ്ടിയതും വന്നിട്ട് ഒരാള് വന്നിട്ട് ദൂറിന്റെ മുമ്പ് ആലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. അത് ഇസ്ലാമല്ല, അത് ഒരാളെ ഇഹ്യാ ചെയ്യലാണ് നമ്മുടെ ജോലി, അത് ജീവിതത്തിൽ കൊണ്ടുവരലാണ് നമ്മുടെ ജോലി. ഒരു ഒരാള് എത്ര വലിയായാലും അദ്ദേഹത്തിന് ഒരിക്കലും നൂറ് നിസ്കരിക്കേണ്ട എന്ന് പറയുന്ന രൂപം ഉണ്ടാകൂല. അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ അടയാളം അദ്ദേഹം നൂറ് നിസ്കരിക്കുന്നതാണ്, അല്ലാതെ നിസ്കരിക്കാതിരിക്കലല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയാണെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അവിടുന്ന് കുത്തുബാണെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഖാദിയാദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അവിടുത്തെ ശിഫായിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയത്തിൽ പറഞ്ഞു, സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്,
മാലിക് ഇമാം ഞങ്ങളോട് ഹദീസ് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുമിക ശരിക്കും മനസ്സിലാക്കണം, എന്താണ് മഹബ്ബത്തു നബി? ആ മഹബ്ബത്തു നബി എന്ന് പറഞ്ഞാൽ നമ്മൾ മഹബ്ബത്തു നബിയാണ്, ഞാൻ ആഷിഖുർ റസൂലാണ്, മുഹിബ്ബുർ റസൂലാണെന്ന് പറയലല്ല, അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബിതോങ്ങളോട് സ്നേഹം ഉണ്ടാകലാണ്, അവിടുത്തെ ശരീഅത്ത് ജീവിതത്തിൽ കൊണ്ടുവരലാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അതിൽ പറയാണ് കുന്തു ഇൻദ മാലിക് വഹുവ യുഹദ്ദിസുനാ, ഞങ്ങളോട് ഹദീസ് പറയാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഫലദഗതുഹു അഖറബ് അഖറബ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല, തേള് തേള് തന്നെയല്ലേ ഇവിടെ പറയാ, തേള് എന്ന് പറഞ്ഞ ജീവില്ല, തേള് കടിച്ചാ ഭയങ്കര ചേള് 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 എന്ന് പറഞ്ഞാല് ഒരാൾക്ക് കടി കൊണ്ട് ആ ഭാഗം മൊത്തം ചുവന്നു തുറക്കുന്നു അല്ലേ അല്ലേ അല്ലേ. നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കല്ല കടി കൊണ്ട് ഇതുവരെ. അള്ളാഹു തആല അതിന്റെ ശരീരം നമുക്ക് കാത്തുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേള് കടിച്ചു അല്ലെങ്കിൽ ചേള് കടിച്ചു. ഫലദഗതുഹു അഖറബുൻ, അവിടത്തേക്ക് ഒരു തേള് കടിച്ചു. സിത്താശറ മറതൻ, ഒരു തവണയല്ല, രണ്ട് തവണയല്ല, മൂന്ന് തവണയല്ല, 16 തവണ അവിടത്തേക്ക് തേള് കടിച്ചു. അപ്പം ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, ഞങ്ങളുടെ ഉസ്താദായ മാലിക് തങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ഇതിന്റെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ അവിടുത്തെ ശരീരം അല്ലെങ്കിൽ മുഖത്തിന്റെ നിറം മാറിപ്പോയി, അവിടുത്തെ മുഖം മഞ്ഞടിച്ചു പോയി, മഞ്ഞറ നിറത്തിലായി. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുന്ന മാലിക് റളിയല്ലാഹു അൻഹു വലം യഖ്തഇൽ ഹദീ, ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹദീസ് നിർത്തിയില്ല, ഹദീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വഖാല ഇന്നമാ സബർതു, മാലിക് തങ്ങൾ പറഞ്ഞു, ഇന്നമാ സബർതു ഇജ്ലാല ലഹദീസ് റസൂലില്ലാഹ്, യദാ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വേദന എടുക്കപ്പെടുമ്പോ, വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോ, ഞാൻ റസൂലുള്ളാഹിനെ ഹദീസ് മുറിക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്, അവിടെ നിർത്തുന്നത്, അത് റസൂലുള്ളാഹിനോടുള്ള അദബ് കേടാകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്റെ ഹദീസ് നിർത്താതെ പൂർത്തീകരിച്ചു. മുഅ്മിനീങ്ങളെ, ഇതാണ് അദബ്, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇശ്ഖ്, ഇതാണ് മുഹബ്ബത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്നെ മദീനത്ത് വെച്ച് നടന്നു പോകുമ്പോ, അന അസ്തഹീ മിനല്ലാഹി തആല അന തഅതുർബതൻ ഫീഹാ, ഞാൻ യദാ മദീനത്തെ മണ്ണ്, ആ മണ്ണ് സാധാരണ എല്ലാ സ്ഥലത്തുള്ള മണ്ണ് പോലെയല്ല, കാരണം ആ മണ്ണിൽ എന്റെ നബിയായ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാടുകൾ തട്ടിയ മണ്ണാണ്. ആ മണ്ണിൽ ഞാൻ ചെരുപ്പ് ചവിട്ടിയാൽ ഈ ചെരുപ്പിന്റെ താഴ്ഭാഗം, ആ താഴ്ഭാഗം നജസിൽ തട്ടിയിട്ടുണ്ടാകാം, ആ താഴ്ഭാഗം ചളിയിൽ തട്ടിയിട്ടുണ്ടാകാം, ബഹുമാനിക്കപ്പെടാത്ത വസ്തുവിൽ തട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ മദീനത്തെ മണ്ണില് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ കാൽപടി കൊണ്ട ഏത് മണ്ണാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മണ്ണിൽ നടന്നു പോകുമ്പോ സ്ഥിതി ചെയ്യുന്ന മദീനത്ത്, ആ മദീനത്തെ മണ്ണിൽ എന്റെ ചെരുപ്പ് കൊണ്ട് ചവിട്ടാൻ എനിക്ക് ഹയാ ആണ്, എനിക്ക് കുറവാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. മുഅ്മിനീങ്ങളെ, അതാണ് സ്നേഹം, അതാണ് മഹബ്ബത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ നിസ്കരിക്കുന്നതിന്റെ പുറമേ, സുന്നത്തുകൾ കൊണ്ടുവരുന്നതിന്റെ പുറമേ, അല്ലാഹുവിനോടും അവന്റെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി നബിതങ്ങളോട് ഇഷ്ടം വെക്കണം, നബിതങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി. സുന്നികൾ തമ്മിൽ തർക്കമില്ല, മുജാഹിദുകൾ തമ്മിൽ തർക്കമില്ല, അതുപോലെ പുത്തൻവാദികളിൽ ഏകദേശ പുത്തൻവാദികൾ തമ്മിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ്. അതെന്താണ്? നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്? ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു 484-ാം ഹദീസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ലേ ഉമ്മമാരെ? ഈ ലോകത്ത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപം കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലുമായി കൂടുതൽ ബന്ധപ്പെടണമെങ്കിൽ സ്വലാത്തു ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തുകൾ അർപ്പിച്ചോ. പോരാ, നബിതങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാണ്, മൻ സ്വല്ലാലയ്യ സ്വലാത്തം വാഹിദ, ഒരാളൊരു സ്വലാത്തു ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അസറ സ്വലവാത്ത്, അല്ലാഹു തആല പത്ത് ഗുണങ്ങൾ അവർക്ക് ചെയ്തു പോയി. പോരാ, അവിടെയും ഹബീബായ നബിതങ്ങൾ നിർത്തിയിട്ടില്ല. പത്ത് ഗുണം നബിതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായി വീണ്ടും നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പത്ത് പാപങ്ങളെ അല്ലാഹു തആല കരിച്ചു കളയുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ അവന് പത്തോളം ദറജകൾ അല്ലാഹു തആല ഉയർന്നു നൽകി. ഇതാണ് നമ്മൾ ദുനിയാവിൽ ചെയ്യേണ്ടത്, ഇതാണ് ആഖിറം ലക്ഷ്യമാക്കുന്ന ദുനിയാവ്. മൂന്നാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ മുത്തലിബി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശഫഈ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകാരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് ഖുലഫാഉ റാശിദീൻ, അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഒരു സെക്കൻഡ് എങ്കിലും സാമീപ്യം കിട്ടിയ ബഹുമാനപ്പെട്ട സഹാബികൾ, അത് കഴിഞ്ഞ് തബീഉ താബിഈങ്ങൾ, അവരിൽ പ്രധാനികളാണ് ബഹുമാനപ്പെട്ട നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതിൽ രണ്ട് ഇമാമിങ്ങളുടെ ജീവിതം നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തു നഉമാനി, ബഹുമാനപ്പെട്ട ഇമാം ദാരിൽ ഹിജ്റ, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഇമാമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശഫഈ. അവിടുത്തെ ജീവിതം എങ്ങനെയാണ്? ദുനിയാവിലെ ജീവിതം എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? ഖദ് ജസ്അ ലൈല തലാസത അജ്സാ, രാത്രിയെ ബഹുമാനപ്പെട്ടവർ മൂന്ന് ഭാഗമായി തിരിച്ചു, മൂന്ന് ഭാഗമായി തിരിച്ചു. നേരത്തെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ദുദർദ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ രാത്രിയിലും മഗ്രിബ് നിസ്കരിച്ചിട്ട് സ്വബഹി നിസ്കരിക്കുന്നവരെ ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. അത് ആ സമയത്ത് നമുക്ക് ഹക്ക് കൊടുക്കേണ്ടവർക്ക് ഹക്ക് കൊടുക്കണം, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല്, ഒരു വലിയ 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 അദ്ദേഹം മഗ്രിബ് മുതൽ അശാംസ് വരെ സ്വബഹി വരെ നിസ്കരിക്കാൻ നിസ്കരിക്കുന്നത് കണ്ടാൽ നമ്മൾ ആരും വിമർശിക്കാൻ പോകേണ്ടതില്ല. അതും നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഹക്ക് ഹക്കായിട്ട് വീട്ടാൻ കഴിയണം. അല്ലാഹു തആല ഹക്ക് വീട്ടുന്നവരിൽ നമ്മളെ പെടുത്തു മാറാകട്ടെ, മാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ശഫഈ, തങ്ങൾ അവിടുന്നല്ലേ നമുക്ക് മാതൃക. അവിടുന്ന് പറഞ്ഞു മൂന്ന് ഭാഗമായി രാത്രിയെ തിരിച്ചു. മൂന്നിലൊരു ദിവസം, മൂന്നിലൊരു ഭാഗം അവിടുന്ന് കിതാബ് എഴുതി. രണ്ടാമത്തെ ഭാഗം അവിടുന്ന് നിസ്കരിച്ചു. മൂന്നാമത്തെ ഭാഗം അവിടുന്ന് രാത്രിയിൽ ഉറങ്ങി. ഏകദേശ ദിവസങ്ങളിലും അവിടുന്ന് ഓരോ ഖത്മ പൂർത്തീകരിച്ചു. പോരാ, മാസായാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു ദിവസം ഓരോ ദിവസവും രണ്ട് ഖത്മ്. നമ്മൾ സാധാരണ 30 ദിവസം കൊണ്ട് രണ്ട് ഖത്മ തീർക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓരോ ദിവസവും രണ്ട് ഖത്മ. അല്ലാഹു തആല അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ.
ഈ മുഴുവൻ ഖത്മുകളും തീർത്തത് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുമ്പോഴാണ്. കാരണം ഖുർആൻ ഓതുന്നതിന് വലിയ മഹത്വമുണ്ട്. അതാ ഞാൻ നേരത്തെ അമലിന് എണ്ണുന്നത് കൂട്ടത്തിൽ ഒന്നാമത് പറഞ്ഞു നിസ്കാരം, രണ്ടാമത് അസ്സലാത്തു അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തത് എണ്ണിക്കോ ഖിറാഅത്തുൽ ഖുർആൻ, ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടത്തേക്കൊരു ഗ്രന്ഥമുണ്ട് തിബിയാനു ഫീ ഹംലി അദബി ആദാ, ബഹുമാനപ്പെട്ടവർക്കൊരു കിതാബുണ്ട്, കിതാബിന്റെ പേര് തിബിയാൻ. ആ തിബിയാനിൽ ബഹുമാനപ്പെട്ടവർ എത്രയാണ് പറഞ്ഞത്? അതാ ഖുർആൻ ഓതുന്നതിന്റെ ബഹുമാനം, അതിനെ ചുമക്കുന്നതിന്റെ അദബ്, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്? ഖുർആനിൽ സദാ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളില്ലേ, സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളില്ലേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേക്ക് കൽപ്പന പറയുന്ന ആയത്തുകളുണ്ട്. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ഓതുമ്പോ കരയണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുൻ നബവി. ഇനി ഒരാൾക്ക് ഓറദാ കരച്ചിൽ വരുന്നില്ലെങ്കിലോ, കരച്ചിൽ അദ്ദേഹം അഭിനയിച്ചെങ്കിലും അവിടെ ഖുർആൻ ഓതണേ എന്നതിന്റെ അശേഷ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിച്ചു. ഓതുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന ആദാബിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനസ്സിൽ പേടിയെ ഹാജരാക്കാൻ കഴിയണം, പേടിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. ആ ഖുർആൻ ഒരാള് പാരായണം ചെയ്താൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ മൂന്ന് ബഹുമാനം പഠിപ്പിച്ചു. മൂന്നല്ല, ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രസംഗത്തിലൊക്കെ പറയാൻ കഴിയില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മൂന്ന് ഗുണങ്ങൾ, മൂന്ന് പ്രതിഫലം. ഒന്നാമത്തത് അശറ ഹസനാത്ത്, പത്ത് ഗുണങ്ങളാണ് ഖുർആൻ ഓതിയാൽ ഒരാൾക്ക് കിട്ടുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി ഇതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഒരാള് അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർക്കത്തായി പരിഗണിക്കൂല. അതിലുള്ള അലിഫ് ഒരു ഹർക്കത്താണ്. ആ ഹർക്കത്തിന് പത്ത് ഇരട്ടി കൂലിയുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇനി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കുള്ള അടുത്ത ഗുണം എന്താണ്? അത്താരൂൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ അവര് അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അതാ അഹ്ലുകാരാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഒരു കൂട്ടരുണ്ട്, അല്ലാഹുവിന്റെ അഹ്ലുണ്ട്. ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ ആരാണ് കൂട്ടര്? കാല നബി തങ്ങൾ പറഞ്ഞു, ഉമ്മഹുൽ ഖുർആൻ. നമ്മുടെ പള്ളിയിൽ വെച്ച് ഒരു പേജെങ്കിലും ഒരു ദിവസം ഖുർആൻ ഓതിയാൽ നമ്മൾ അല്ലാഹുവിന്റെ അഹിൽ പെട്ടു. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, أهل القرآن وأهل الله وخاصته. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഗുണം, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശഫാഅത്ത് കിട്ടുന്നു, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ശഫാഅത്ത് കിട്ടുന്നു. ഇഖ്റാഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നി യാതി യൗമൽ ഖിയാമത്തി ശഫീഉൻ ലിഅസ്ഹാബിഹി, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ ശഫീഉായിട്ട് വരുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാലാമതൊരു ഗുണം ഞാൻ വീണ്ടും പറയാം, വത്തിലാവത്തു തൂരിസു ദറജാതിൽ ആലിയ ഫി ജന്നത്തിൽ മഅവാ, സ്വർഗത്തിൽ വലിയ വലിയ പദവികൾ കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്തരമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരാൾ ഖുർആൻ ഓതിയാൽ അദാ യുഖാലു ലി അസ്ഹാബിൽ ഖുർആൻ, നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഓതുന്ന ആളുകളോട് പറയപ്പെടും, ഇഖ്റാ നിങ്ങൾ
ഓതണം. അവര് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഒരു ശൈലി ഉണ്ട്, അതിനാണ് തർത്തീൽ എന്ന് പറയുന്നത്. തർത്തീൽ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നിയമങ്ങളും തജ്വീദ് ഒക്കെ ഒപ്പിച്ചിട്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് ഓതുന്നതിനാണ് തർത്തീൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ദുനിയാവിൽ ഓതിയാൽ അതേപോലെ അദ്ദേഹത്തിന് ആഖിറത്തിന് ഓതാനുള്ള ചാൻസ് ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയപ്പെടും, എത്ര വലിയ മഹത്വമാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഖുർആനെ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആന്റെ ശഫാഅത്ത് കിട്ടുന്ന മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നാലാമത്തെ ഇമാമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവിടുന്ന് അതാ മുഅ്തസിലികളായ പുത്തൻവാദികൾ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദിച്ചു, ഖുർആൻ എന്റെ മഖ്ലൂഖുവിന്റെ സൃഷ്ടിയാണെന്ന് വാദിച്ചപ്പോ അത് സമ്മതിച്ച് തരാൻ വകുപ്പില്ലെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തീർത്തു പറഞ്ഞു, അത് സമീകരിക്കാൻ കഴിയില്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോ മുഅ്തസിലികളായ പുത്തൻവാദികളെ ഭരണാധികാരികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചു. എത്ര കാലം? 28 മാസം എന്ന് പറഞ്ഞ ഏകദേശം 3 വർഷം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ 28 മാസത്തോളം ജയിലിലടച്ചു ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ആ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടക്കുമ്പോ അവിടുത്തെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് വീഴാൻ പോയ സംഭവങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, കിതാബുകൾ മറുക്കൂ, എങ്ങനെയാണ് അവിടുത്തെ ജീവിതം അതാ ജയിലിൽ കഴിഞ്ഞു പോയത്. ജയിലിൽ ഇങ്ങനെ ചാട്ടവാർ അടികൊണ്ടിട്ട് വീഴാൻ പോകുമ്പോഴും രാത്രിയും പകലിലും അവിടുന്ന് നിസ്കരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതി വെച്ചു, 300 റക്അത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ട്. അവിടത്തേക്ക് ഇങ്ങനെ അടികിട്ടുമ്പോ അവിടുന്ന് ബലഹീനരായിട്ട് വീണ്ടും ഇങ്ങനെ വീണു പോവുകയാണ്. വീണ്ടും ശക്തി കിട്ടുമ്പോ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവിടുന്ന് വീണ്ടും നിസ്കരിക്കുന്നു. ഇതേപോലൊരു സംഭവം ജയിലിലറയിലല്ലെങ്കിലും ബഹുമാനപ്പെട്ട അദാ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി, ബഹുമാനപ്പെട്ട അദാ ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാരുടെ ഉസ്താദായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു പ്രായം ചെന്നിട്ട് നടക്കാൻ വയ്യാതെ ജീവിക്കുന്ന സമയത്ത് പോലും എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതി വെച്ചില്ലേ. ശിഷ്യന്മാര് പോയിട്ട് സക്കരിയ അൻസാരിയോട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഞാൻ എനിക്ക് മടി വരുന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ. കാരണം എന്താണ് മുഅ്മിനീങ്ങളെ, ഈമാനിനപ്പുറത്ത് അമലുണ്ടായാലേ രക്ഷപ്പെടുള്ളൂ. അതിനാണ് അല്ലാഹു തആല നമ്മളെ ദുനിയാവിലേക്ക് പടച്ചത്. ദുനിയാവിലെ നമ്മുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അല്ലാഹുവിനെ ഇബാദത്തെടുക്കലാണ്. ഏറ്റമേറ്റം എഴുന്നേറ്റ് നിൽക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അമൽ ചെയ്യാത്തവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബിദങ്ങ അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ പറഞ്ഞില്ലേ, എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? അസദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാബ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്നത് ആരാണ്? ആലിമുൻ, ആ ഒരു ആലിമാണ്, പണ്ഡിതനാണ്, അറിവുള്ളവനാണ്. അവനറിയാം ളുഹ്ർ നിർബന്ധമാണ്, അവനറിയാം അദാ അസ്ർ നിർബന്ധമാണ്, അവനറിയാം സലാത്ത് അദാ ചൊല്ലിയാൽ അദാ സുന്നത്താണ്, സലാത്ത് ചൊല്ലിയാൽ കൂലി കിട്ടുമെന്ന് അവനറിയാം. പക്ഷേ
അവനെ പഠിച്ച ഇൽമവൻ ഉപകാരപ്പെട്ടിട്ടില്ല. അങ്ങനെ പഠിച്ച ഇൽമ കൊണ്ട് ഉപകാരം കിട്ടാത്തവൻ അവനാണ് ലോകത്ത് ഏറ്റവും ശിക്ഷ കിട്ടുന്നത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നമ്മൾ അഞ്ചാറ് ദിവസം വയലിന് വന്നു. ഉസ്താദുമാര് ദൂരെ നിന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് അമല് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ വീണ്ടും പഴയ രൂപത്തിലേക്കായി പോയാൽ അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷയുള്ളത്. വീണ്ടും നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ വയലിന്റെ സദസ്സിൽ വന്നിട്ട് ഓരോ അമലിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് നിങ്ങൾ നയിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ അകന്നകന്ന് പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. ഇനി ഒരാള് പഠിച്ചതനുസരിച്ച് അമല് ചെയ്താലോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നല്ല കാര്യം ചെയ്താൽ ഇന്നലിൽ ഹസനത്തു ളിയാഉം ഫിൽ വജീഹ്. നിങ്ങൾ കാണുന്നില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ ആലു ബൈത്തിൽപ്പെട്ട ഒരാള് ആലു ബൈത്തിന്റെ മുഖത്ത് നോക്കിയാൽ നല്ല പ്രകാശം ഉണ്ടാകും. വലിയ വലിയ ആലിമീങ്ങളൊന്നും മുഖത്ത് നോക്കിയാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉള്ളാഴ്ത്തങ്ങള്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ, ബഹുമാനപ്പെട്ട വലിയ വലിയ നമ്മുടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുമ്പോ എന്ത് നൂറാണ്! എന്താണ് കാരണം? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നന്മ ചെയ്യുന്ന ആളുകൾ അവരുടെ മുഖത്ത് പ്രകാശം ഉണ്ടാകും, അവരുടെ ഹൃദയത്തിൽ നല്ല നൂറുണ്ടാകും. പിന്നെ അവരുടെ ശരീരത്തിന് അല്ലാഹു തആല നല്ല ശക്തി കൊടുക്കും. അവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കും. പണ്ഡിതന്മാരോട് വലിയ ബഹുമാനമായി. ഇനി ഒരാള് ഫാജിറായ ഒരാൾ, നിങ്ങൾ നോക്കൂ, നമ്മളെ നാട്ടില് മദ്യം കഴിക്കുന്ന ആള്, ആ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടാകോ? ഇല്ല. അദ്ദേഹത്തിന്റെ വൈനരി സയ്യത്തി സവാദം ഫിൽ വജീ, അദ്ദേഹത്തിന്റെ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരുളുണ്ടാകും. മദ്യം കഴിക്കുന്ന ആളുടെ ആരോഗ്യം അനാരോഗ്യമായിരിക്കുന്നു നമ്മളെ ശാസ്ത്രജ്ഞന്മാരെ നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്നവരുടെ ശരീരത്തിന് ശക്തി ഉണ്ടാകൂല. അവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യൂല. പിന്നെയോ എല്ലാ ജനങ്ങൾക്കും അവരോട് വെറുപ്പായിരിക്കും. എല്ലാ ജനങ്ങൾക്കും വെറുപ്പായിരിക്കും. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഉസ്താദുമാര്, ഇവിടെ ഉള്ള ഉമറാക്കള്, ഈ പള്ളി കമ്മിറ്റിയുടെ ആളുകൾ, അവരോടൊക്കെ നമുക്ക് ബഹുമാനമാണ്. എന്തുകൊണ്ടാണ്? അവർ ഖൈറ് ചെയ്യാണ്, ഹസനത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടെയാണ്. നമ്മുടെ സദസ്സിൽ ഒരുപാട് മുത്തല്ലിമീങ്ങളുണ്ട്. ആ മുത്തല്ലിമീങ്ങളെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആലിമീങ്ങളെ കാണുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം എന്താണ്? അവരോട് ജനങ്ങൾക്ക് ബഹുമാനമുണ്ട്. ഇനി ഒരാള് നമ്മളെ സദസ്സിലെ പച്ചയായി മദ്യം കഴിക്കുന്ന ആൾ, ആ മദ്യം കഴിക്കുന്ന ആളോട് നമുക്ക് ആർക്കെങ്കിലും ബഹുമാനം ഉണ്ടാകും? ഉണ്ടാകില്ല. തിന്മയോട് ഏഴുള്ള ആളുകൾക്കും വെറുപ്പായിരിക്കും. അല്ലാഹു തആല തിന്മയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം സയ്യിദുന ദിന്നൂനുൽ മുസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, പണ്ഡിതന്മാർ മൂന്ന് വിഷയം കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ, മൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹ്, ഈ
ഈ ദുനിയാവില് ജീവിക്കുമ്പോ എന്റെയും എന്റെ റബ്ബിന്റെ ഇടയിലുമുള്ള രഹസ്യ ജീവിതമുണ്ട്. അതാരും നിങ്ങളാരും കാണൂല. എന്റെ റൂമിൽ ഞാൻ ഒറ്റക്കിരിക്കുന്ന സമയമുണ്ട്. ആരും കാണാത്ത എന്നെ പരിചയമില്ലാത്ത ആളുകൾ കാണുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹുവിനെ പേടിച്ച് ഞാൻ ജീവിക്കുന്നവനാണോ? എന്റെയും എന്റെ റബ്ബിന്റെ ഇടയിലും ആരെങ്കിലും അവന്റെ സരസ്യം അതാ രഹസ്യം നന്നാക്കിയാൽ എന്റെ എല്ലാ കാര്യങ്ങളും പരസ്യമായി അറിയുന്ന ജനങ്ങള് ആ ജനങ്ങളും എന്റെയും ഇടയിലുള്ള ധാരണകൾ അത് നന്നാക്കുമെന്ന് ബഹുമാനപ്പെട്ടതി നൂനിൽ മിസ്രി. വീണ്ടും രണ്ടാമതായി അവിടുന്ന് വസീയത്ത് ചെയ്തു, ആരെങ്കിലും അവരുടെ രഹസ്യങ്ങൾ നന്നാക്കിയാൽ മുഅ്മിനീകളെ ആരും കാണാതെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോ മൊബൈൽ എടുത്ത് വെച്ച് അന്യസ്ത്രീയുടെ ഫോട്ടോ നോക്കുന്നവരില്ലേ, സിനിമ കാണുന്നവരില്ലേ, അന്യസ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ നോക്കി രസിക്കുന്നവരില്ലേ, അതാരുമില്ലാതെ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുമ്പോ ഖലാക്കുന്നവരില്ലേ, അസ്ർ ഖലാക്കുന്നവരില്ലേ, മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ യാത്ര പോയാൽ എന്റെ നാട്ടുകാരും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് തിന്മയുടെ വാതിലുകളിലേക്ക് പോകുന്നവരില്ലേ, അവരെന്ന് ജന്നൂരുൽ മിസ്രിയുടെ ഉപദേശമാണ്. ആരെങ്കിലും അവരുടെ രഹസ്യം നന്നാക്കിയാൽ അസ്ലഹല്ലാഹു അലാനിയതഹു, അല്ലാഹു അവരുടെ പരസ്യവും നന്നാക്കുമേ. മൂന്നാമതായി അവിടുന്ന് ഉപദേശിച്ചു, ആരെങ്കിലും അവന്റെ ആഖിറത്തിന്റെ കാര്യം ആരെങ്കിലും നന്നാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവന്റെ ദുനിയാവിലുള്ള ജീവിതം അത് മുഴുവനും ആഖിറത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ അവന്റെ ദുനിയാവിലുള്ള ജീവിതം അല്ലാഹു നന്നാക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് അല്ലാഹുവിന് മാത്രം ഇഖ്ലാസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നല്ല നിയത്ത് ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചു. ഓരോ പ്രവൃത്തിക്കും ബഹുമാനപ്പെട്ട ഇമാം അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നിയത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്നതിന് നിയത്തുണ്ട്, നിസ്കാരത്തിന് നിയത്തുണ്ട്, സദഖക്ക് നിയത്തുണ്ട്, ഹജ്ജിക്ക് നിയത്തുണ്ട്, ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോ നിയത്തുണ്ട്. നിയത്ത് നന്നായാലേ നമ്മുടെ പ്രവൃത്തി നന്നാകുള്ളൂ. നിയത്ത് എങ്ങനെയാണ് നന്നാകേണ്ടത്? മൻ ജാല നിയ്യതഹുലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി അവന്റെ നിയത്തവൻ കരുതിയാൽ, അവന്റെ പ്രവൃത്തിയെ കരുതിയാൽ അല്ലാഹു അവന്റെ പ്രവർത്തനം സ്വീകരിച്ചു പോയി. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ അന്നമല്ല അമാലു ബിന്നിയാത്, എല്ലാ അമലുകളുടെയും സാധുത ബിന്നിയാത്തി നിയത്ത് കൊണ്ടാണെന്ന് അർത്ഥം പറഞ്ഞത്. ഇവിടെ രണ്ട് അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു. ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അവിടെ അർത്ഥം പറയുമ്പോ സൂക്ഷ്മത പുലർത്തി. അവർ പറഞ്ഞു, ഇന്നമാ സ്വലാഹിയത്തുൽ അദാ ഇന്നമാ സ്വലാഹിയത്തുൽ അമാലി, അല്ലെങ്കിൽ ഇന്നമാ സിഹത്തുൽ അദാ അമാൽ, അമലുകളുടെ സാധുത ബിന്നിയാത്തി നിയത്തുകൾ കൊണ്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്തോ അവർക്ക് വിജയമുണ്ട്. ആ ആഖിറത്തിലുള്ള ആദ്യത്തെ വീടാണ് ഖബർ എന്ന വീട്. ആ വീടിൽ പറ്റിയുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ വീടിനെ പറ്റി എത്രയാണ് പഠിപ്പിച്ചത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ബാബു ഇസ്ബാത്തി അദാബുൽ ഖബ്രി എന്ന അധ്യായം കാണാം. കിതാബുൽ ഈമാനിലാണ് പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചത്. കാരണം ഖബറിലുള്ള ശിക്ഷ ഉണ്ട്, അതിലൊരാൾക്കും സംശയമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം ഖബറിൽ വിശ്വാസമുണ്ട്, അതാ ശിക്ഷയുണ്ട്. ഖബറിൽ
ചോദ്യമുണ്ട്, അതിന് ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിന് തെളിവുണ്ട്. ഇനി ഏതെങ്കിലും യുക്തിവാദിയോ പുത്തൻവാദിയോ ഖബറിൽ ചോദ്യമില്ലെന്ന് പറഞ്ഞു വന്നാൽ, ഖബറിൽ അങ്ങനെ ശിക്ഷയില്ലെന്ന് പറഞ്ഞു വന്നാൽ, മുസ്ലിമായ മുഅ്മിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ വകുപ്പില്ല. മുഅ്മിനീങ്ങളെ, ആ ഖബറാണ് ആഖിറത്തിലെ ഒന്നാമത്തെ വീട്. ആ ഖബറിൽ ഒരാൾ വിജയിച്ചാൽ അവൻ ആഖിറത്തിൽ മുഴുവനും വിജയിച്ചു പോയി. അതിലേക്ക് സൂചിപ്പിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്നതാ പഠിപ്പിച്ചൊരായത്തുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുനിയാവിലുള്ള ജീവിതം സ്ഥിരതയുള്ള ജീവിതമാണ്. അവിടെ ഹറാം വരുന്നില്ല, അവനെ അവൻ ശുഭത്ത് ചെയ്യുന്നില്ല, അന്യസ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, നമസ്കാരം ഖലാക്കുന്നില്ല, സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നില്ല, ഹജ്ജ് ചെയ്യാനുള്ള പണമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്നില്ല. അവരുടെ അവസ്ഥ സുബഹിയുടെ മുമ്പ് പുതപ്പങ്ങെറിഞ്ഞു കൊടുത്തിട്ട് ബാത്റൂം വാഷ്റൂമിൽ പോയി ഒതുവെടുത്തിട്ട് റബ്ബിന്റെ മുന്നിൽ അല്ലാഹു അക്ബർ എന്ന ദിക്ര ചൊല്ലി, എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു. അവര് നാളെ ഖബറിലെത്തുമ്പോ, ആഖിറത്തിന്റെ ഒന്നാമത്തെ വീടാകുന്ന ഖബറിലെത്തുമ്പോ, അവരെ ആഖിറത്തിൽ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തി പോയി, അവർക്ക് സ്വർഗം കൊടുത്തുപോയി. ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സദാ നരക ശിക്ഷ ഉണ്ട് എന്നതിന് തെളിവായി കൊണ്ടുവന്ന ആയത്താണേ. അതുകൊണ്ട് നരക ശിക്ഷയില്ല എന്ന് ഏതെങ്കിലും നിരീശ്വരവാദി പറഞ്ഞാൽ, പുത്തൻവാദി പറഞ്ഞാൽ, മുഅ്മിനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്ന നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ. എത്ര ഹദീസാണ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തത്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എത്രയാണ് അതിനെ കുറിച്ച് സംസാരിച്ചത്? മുഅ്മിനീങ്ങളെ, ഒരഞ്ചു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂ. ഈ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. അല്ലാഹു തആല ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ബാക്ക് ഭാഗത്തുള്ളവർക്ക് അടുത്തേക്ക് വരണം, നമുക്ക് റബ്ബിനോട് തൗബ ചെയ്ത് പിരിയണം. നാളെ ഖബറിലേക്ക് എന്റെ മയ്യത്ത്, നമ്മുടെ മയ്യത്ത്, നമ്മുടെ സഹോദരന്മാര് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് അതാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാരെ, ഞാൻ എന്റെ ഭാവന അനുസരിച്ച് പറയുന്നതല്ല, എന്റെ കയ്യിലുള്ളത് ഒരു ഹദീസിന്റെ ഗ്രന്ഥമാണ്. ഈ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹു ബാബ് ഇസ്ബാതി അദാബിൽ ഖബർ എന്ന് പറയുന്ന അധ്യായത്തിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതൊരാൾക്കും സംശയമുണ്ടാവണ്ടേ? നബി തങ്ങൾ പറഞ്ഞില്ലേ قال رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ, ഈ പറയുന്ന കാര്യം നമ്മുടെ ഓരോ ജീവിതത്തിന്റെ രാവും പകലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിസ്കരിക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്, ഒതുവെടുക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്, സദഖ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്, ഒരാളോട് സംസാരിക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് ദുനിയാവിലുള്ള ജീവിതവും ആഖിറത്തിലുള്ള ജീവിതവും വേർപിരിയുന്നത്. നബി തങ്ങൾ പറയാണ് ഇദാ ഖുബിറൽ മയ്യിത്തു, മയ്യിത്ത്
ഉമ്മത്തിനെ അതാദ് ഫദാബ് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതാഹു മലക്കാരി അവിടെ രണ്ട് മലക്ക് വന്നുപോയി. അസ്വദാനി കറുത്തിരുണ്ട രണ്ട് മലക്കുകൾ. അസ്റഖാനി ഉമ്മമാരെ നീല കണ്ണുകളുള്ള രണ്ട് മലക്ക്. ഒരാളുടെ പേര് മുങ്കർ എന്നാണ്, രണ്ടാമത്തെ മലക്കിന്റെ പേര് നഖീർ എന്നാണ്. രണ്ടുപേരും തിരിച്ചും മറിച്ചും കബറിൽ കിടക്കുന്ന എന്നോട് ചോദിച്ചില്ലേ മുഅ്മിനീങ്ങളെ, കബറിലേക്ക് താഴ്ത്തി വെക്കുമ്പോ എന്റെ സഹോദരൻ എന്റെ കൂടെ കളിക്കാനുണ്ടായവർ, എന്നെ വേദന ക്ഷണിച്ചവർ, എന്നെ പഠിപ്പിച്ച ഉസ്താദുമാര്, എന്നോട് എന്നെ ബഹുമാനിച്ചവർ, എന്നോട് കളിച്ചു ചിരിച്ച് നടന്നവർ, ഒരാളും കബറിലേക്ക് വന്നില്ല. എല്ലാവരും മണ്ണ് മൂന്ന് വട്ടം മണ്ണെടുത്തിട്ട് എന്റെ പലകയുടെ മേലെ എറിഞ്ഞവര് തിരിച്ചു പോയില്ലേ. അവിടെ അതാ കറുത്തിരുണ്ട നീല കണ്ണുകളുള്ള രണ്ട് മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ ദാ രൂപം കാണിച്ചിട്ട് ഈ റസൂലുള്ളാഹിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയവരാണോ? നിങ്ങൾ മറുപടി പറയുന്നു, ഹു അബ്ദുല്ലാഹി റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണത്, അല്ലാഹുവിന്റെ റസൂലാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അവിടുന്ന് മറുപടി പറഞ്ഞു പോയി. അപ്പൊ മലക്കുകൾ പറയാണ്, ഖദ് കുന്നാ നഅലമു അൻ തഖൂലു ഹകദാ ഹാദാ, നിങ്ങൾ ഇങ്ങനെയാണ് മറുപടി പറയാന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. തുമ്മ യുസ്ഹു ലഹു ഫീ ഖബ്രിഹി, ആ മുഅ്മിനിന്റെ ഖബറിൽ അല്ലാഹു തആല വിശാലത ചെയ്തു പോയി. സബഊന ദിറാഅൻ ഫീ സബഈൻ, ഏഴോളം മുഴങ്ങൾ താഴ്ഭാഗത്തും ഏഴോളം മുഴങ്ങൾ രീതിയിലുമായി അവിടെ വെച്ച് നമുക്ക് അവതാ നമ്മുടെ ഖബറിൽ നമുക്ക് വിശാലത ചെയ്തു പോയി. തുമ്മ യുനവ്വറു ലഹു ഫീ, ആ ഖബറിൽ നമുക്ക് പ്രകാശം ചൊരിച്ചു പോയി. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയവരാണെങ്കിൽ, ബുർദ ചൊല്ലിയവരാണെങ്കിൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നൂറായിട്ട് വന്നുപോയി. ഖുർആൻ ഓതിയവരാണെങ്കിൽ ഖുർആൻ അവിടെ നൂറായി വന്നുപോയി. അവിടെ ആ മുഅ്മിനോട് പറയാണ്, മുഅ്മിനീങ്ങളെ നമ്മനി ഉറങ്ങിക്കോ. അപ്പൊ ഈ ഖബറാൾ ചോദിക്കുകയാണ്, അർജു ഇലാഹി ഫഖ്ബിറഹും, എന്റെ കുടുംബക്കാര്, എന്റെ വാപ്പയും ഉമ്മയും സഹോദരന്മാര്, അവർക്ക് ചിലപ്പോ എന്റെ ഹാലെന്താണ്, അവസ്ഥ എന്താണെന്ന് അറിയില്ലായിരിക്കും. അവരോട് ഈ സന്തോഷ വാർത്ത ഞാൻ അറിയിച്ചോട്ടെ. അപ്പൊ അവര് പറയും, നം കന ഉമ്മത്തിൽ അറൂസ് അല്ലദീ ലാ യുക്തുഹു ഇല്ലാ ഹബ്ബു അഹ്ലിഹി ഇലൈ. നീ നിന്റെ ഖബറിൽ ഉറങ്ങിക്കോളൂ. പുതിയ ആദ്യ രാത്രി നല്ല സന്തോഷത്തോടുകൂടി ഉറങ്ങുന്നത് പോലെ നിങ്ങൾ ഖബറിൽ ഉറങ്ങിക്കോളൂ. സുറന്ന കാഹളത്തിൽ ഊതുമ്പോ നിങ്ങൾ അവിടുന്ന് പുനജീവിപ്പിക്കുന്ന ദിവസല്ലേ, ആ ദിവസം വരെ നിങ്ങൾ ഉറങ്ങിക്കോളൂ. ഇനി അവിടെ നിസ്കാരം കളാക്കിയവൻ, സ്വലാത്ത് ചെല്ലാത്തവൻ, സയ്യിദന്മാരെ കളിയാക്കിയവൻ, ആലിമിനെ ചീത്ത പറഞ്ഞവൻ, സുന്നത്തിനെ ഇകഴ്ത്തിയവൻ, നിസ്കാരത്തിനെ ഇകഴ്ത്തിയവൻ, ഖുർആനിന് നിന്ദിച്ചവൻ, പള്ളിയോട് നന്ദികേട് കാണിച്ചവൻ, ചീത്ത വിളിച്ചവൻ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് തിരിച്ച് വിളിച്ചവൻ, പണ്ഡിതന്മാരോട് അനാദരവ് പ്രകടിച്ചവർ, ഖുർആനിനോട് നന്ദികേട് കാണിച്ചവർ, അവനാണെങ്കിലോ മുനാഫിഖാണെങ്കിലോ, ആ മുനാഫിഖ് പറയും, സമിഅത്തു നാസ യഖൂലൂന ഖൗലൻ ഫഖുൽതു മിസ്ലഹു, ഞാൻ ജനങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതേപോലെ ഞാനും വിളിച്ചു പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിനെ ഈ സൂറത്തിൽ കാണുന്ന ആളെ അറിയില്ല. അപ്പൊ മലക്ക് പറയും, നിങ്ങൾ അങ്ങനെയാ മറുപടി പറയുന്നത് ഞങ്ങൾക്കറിയാം. ആ സമയത്ത് മുനാഫിഖായ ആളോട് അദ്ദേഹത്തിന്റെ ഖബറിനോടുള്ള ഓർഡർ പ്രകടിപ്പിക്കുകയാണ്,
ആ ഖബർ വെച്ച ഭൂമിയോട് പറയുന്നു, ഭൂമി ഇൽതഇമി അലൈഹി, ഈ മുനാഫിഖിന്റെ ഉള്ള ഈ ഖബർ, ആ ഖബർ ഒന്ന് കൂടിച്ചേർന്നോളൂ. ഫദൽതഇമു അലൈഹി, ആ ഭൂമി അങ്ങ് അവിടെ ഒരുമിച്ച് കൂടിപ്പോയി. ഫതഖ്തലിഫു വലാഹു, ആ മുനാഫിഖിന്റെ ബോഡിയിലുള്ള മുഴുവൻ നെല്ലുകളും തമ്മിൽ കോർത്തിണക്കി പൊട്ടിപ്പോയി. അവനാ ഖബറിൽ എപ്പോഴും ശിക്ഷിക്കപ്പെടുകയാണ്. ഏതുവരെ? അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ശറയിൽ നിയോഗിക്കുന്നത് വരെ. അല്ലാഹ് ഞങ്ങളെ മഹ്ശറയിലും ഞങ്ങളുടെ ഖബറിലും സിറാത്തു പാലത്തിന്റെ മുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രക്ഷ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരാണ് രക്ഷ തരുന്നത്? ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, എന്റെ മുഅ്മിനീങ്ങൾ അടുത്തു വരൂ, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ശരിക്ക് ആലോചിക്കണം, ആരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു? ആ സഅദ് ഇബ്നു മുആദ് തങ്ങൾ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ പറ്റി അതവര് നക്ഷത്ര തുല്യരാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അവര് സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായപ്പോ അർശ് കുലുങ്ങിപ്പോയി, 70,000 മലക്കുകൾ ഹാജറായി പോയി. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അതാ അവിടുന്ന് വഫാത്തായപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖർജനാ മഅ റസൂലില്ലാഹ്, റസൂലുള്ളാന്റെ കൂടെ സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായപ്പോ അടുത്തേക്ക് പോയി. റസൂലുള്ള നിസ്കരിച്ചു, മയ്യത്ത് നിസ്കരിച്ചു, ഖബറിലേക്ക് സഅദ് ഇബ്നു മുആദ് തങ്ങളെ വെച്ചപ്പോ റസൂലി അലൈഹി മണ്ണൊക്കെ വാരിയെറിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കലും ചെയ്യാത്തൊരു പ്രവൃത്തി അവിടെ ചെയ്തു. അതെന്താണ്? സബ്ഹ റസൂലുള്ളാഹ്. നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലി, ഞങ്ങളും തസ്ബീഹ് ചൊല്ലി. നബി തങ്ങൾ തക്ബീർ ചൊല്ലി, ഞങ്ങളും തക്ബീർ ചൊല്ലി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലഖദാ, നിങ്ങൾ എന്തിനാണ് നബിയെ, നബിയോട് ചോദിക്കുകയാണ് ലിമ സബ്ഹത, നിങ്ങൾ മറ്റുള്ള ഖബറിന്റെ അടുക്കലൊന്നും തസ്ബീഹ് ചൊല്ലിയ കണ്ടിട്ടില്ലല്ലോ, തക്ബീർ ചൊല്ലിയ കണ്ടിട്ടില്ലല്ലോ, എന്തിനാണ് ഇവിടെ വെച്ച് തസ്ബീഹും തക്ബീറും ചൊല്ലിയത്? നബി തങ്ങൾ പറഞ്ഞു, ലഖദ തലായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി, ഈ സഹാബിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്ന അതാ ഖബറിലേക്ക് വെച്ചപ്പോ തലായഖ ഖബറുഹു, സഹാബിയായ ഹർഷ് കുലുങ്ങിപ്പോയ, 70,000 റഹ്മത്തിന്റെ മലക്കുകൾ ഹാജറായ സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ അദാ മയ്യത്ത് താഴെ വെച്ചപ്പോ ഖബർ അദാ പരസ്പരം ഒന്ന് ഇടുങ്ങിപ്പോയി. അങ്ങനെ അല്ലാഹു തആല അതിൽ വിശാലത നൽകി. മുഅ്മിനീങ്ങളെ, ചപ്പ് ചവറുകളായ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതൊരു സഹാബിയുടെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെ? നിസ്കാരം കളാക്കുന്ന, തിന്മ ചെയ്യുന്ന നമ്മുടെ സ്ഥാനം എവിടെ? അല്ലാഹ് ഞങ്ങളെ ഖബറിലും സിറാത്തു പാലത്തിലും അതുപോലെ തന്നെ മഹ്ശറയിലും ആഖിറത്തിൽ വെച്ച് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ്. ഈ ഒരു ചെറിയ ഉപദേശം മാത്രം, നമ്മുടെ ദുനിയാവിലുള്ള ജീവിതം, ആ ജീവിതം ആഖിറത്തിന് വേണ്ടിയാകണം, ആഖിറം എന്ന ലോകമുണ്ടെന്ന ബോധ്യത്തോടുകൂടിയാകണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ചെറിയൊരു ഉപദേശം എന്നോടും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും നടത്തി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല നമ്മുടെ സദസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഈ സദസ്സിൽ വന്നപ്പോ ഒരുപാട് ആളുകൾ വീട് പെട്ടെന്നാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അസുഖം വന്നിട്ട് നല്ല ആരോഗ്യമില്ലാത്തവര് അതാ വേഗം ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. തിരിച്ചു വരുമ്പോ ഒരു ബുക്ക് സ്റ്റാളിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി ഒരു ഉസ്താദ് ചെറിയൊരു
എല്ലാവരും ക്ഷണിച്ചിരുന്നു. റബ്ബേ, ആ സിദ്ദീഖ് ഉസ്താദിന് അല്ലാഹു തആല വലിയ റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബുക്ക് സ്റ്റാളിലും മറ്റു ഏതെങ്കിലും ബിസിനസ്സുകളിലും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മുന്നിലുണ്ട്. റബ്ബേ, നീ അതൊക്കെ കാണുന്നവരാണ്, നീ അതൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. നിന്റെ വലിയന്റെ സദസ് അതാരികത്ത് വെച്ച് ഞങ്ങൾ നിന്റെ നൂറാകുന്ന ഇൽമു പറഞ്ഞു ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി, അവിടുത്തെ ഞങ്ങൾ ആര് പറഞ്ഞതും ഉദ്ധരിച്ചിട്ടില്ല. ഖുർആനിലുള്ള ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ജീവിതം ഉദ്ധരിച്ചിട്ടുണ്ട്, സഹാബികളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൽമാണല്ലോ, നുസൂസാണല്ലോ. അതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബേ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്ത, ഈ സദസ്സിനെ സഹായിച്ച, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ്, ഇവിടെയുള്ള കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഇവിടെ പങ്കെടുത്തവരെല്ലാ ആളുകൾക്കും റഹ്മാനായ റബ്ബേ നീ വലിയ തൗഫീഖ് ചെയ്യണേ അല്ലാ. നമുക്കൊരു ഫാത്തിഹ ഓതി പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല നമ്മുടെ സദസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും പോയി ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കി, നമ്മുടെ സദസ് അല്ലാഹുവിന്റെ പ്രത്യേകമാകുന്ന നൂറാകുന്ന ഇൽമ്, ആ ഇൽമിന് ഖബൂലിയത്ത് നൽകുമാറാകട്ടെ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫാത്തിഹ ഓതിയത് നമ്മുടെ ഈ മഖാമിൽ മറവട്ട് കിടക്കുന്ന വലീന്റെ പേരിലും, നമ്മളെ ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ബാവ എന്ന് പറയുന്ന ആള് ഇപ്പൊ മരിച്ചു പോയി എന്ന് ഇവരെ അറിയിച്ചു. ഇന്നായില്ലാഹി ഇന്നായില്ലാഹി, അദ്ദേഹത്തിന് ഖബറുല്ലാഹു തആല സന്തോഷം മുദമ്പായി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷം മുഖത്ത് ഒരുപാട് ആളുകളുണ്ടാകും. അവരൊക്കെ അല്ലാഹു തആല അവരൊക്കെ ഖബറത്തിലേക്കാണ് നമ്മള് ഫാത്തിഹ ഓതിയത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യുന്നു. സ്ക്വയർ ഫീറ്റ് 2000 ഏറ്റെടുത്ത ഒരു ഉമ്മ അതിന്റെ ക്യാഷ് കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇവിടെ വന്നപ്പോ 2 സ്ക്വയർ ഫീറ്റിന് വേണ്ടി പൈസ തന്ന ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നപ്പോ ധാരാളം ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയതും സദഖ അത ഹദിയ ചെയ്ത ഒരുപാട് ക്യാഷുകൾ അല്ലാഹു തആല അവരിൽ നിന്നതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല നമ്മുടെ സദസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراط المستقيم وعلى آله وقدره ومقداره العظيم الله الحمد لله رب العالمين لا إله إلا الله وحده لا شريك له له الملك وله الحمد بيده الخير وهو على كل شيء قدير لا إله إلا الله له الأسماء
الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. أوصل اللهم ثواب ما قرأنا من القرآن كالعظيم إلى حضرة سيدنا وسندنا حبيبنا محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والمرسلين لا سيما إلى حضرة من دفن في هذه المقبرة يا رب العالمين وإلى حضرة من ماتوا منا آبائنا وإخواننا وإزواجنا وذرياتنا وممن ساعد معاهدنا. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم انعشنا واجبرنا واهدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يسرف سيئها إلا أن تتوفنا مسلمين والحقنا بالصالحين. اللهم إنا نسألك بأسمائك الحسنى وكلماتك التامات ما علمنا منها وما لم نعلم أن تغفر لنا ولأحبابنا أبدا وللمسلمين كل ذنب وتستر لنا كل عيب وتكشف عنا كل كرب وتصرف وترفع عنا كل بلاء وتعافينا من كل محنة وفتنة وشدة في الدارين وتقضي لنا كل حاجة فيهما. يا من هو الله الذي لا إله إلا هو يا عالم الغيب والشهادة سبحانك لا إله إلا أنت يا ذا الجلال والإكرام. أسألك باسمك الأعلى الأعز الأجل الأكرم يا ذا الجلال والإكرام والمواهب اللطام يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر. نسألك بأسمائك الحسنى والكلماتك التامات يا رب العالمين أن تغفر عنا ذنوبنا وتكشف عنا كربنا. اللهم فرج عنا اللهم فرج عن المسلمين اللهم فرج عن المسلمين اللهم فرج عن المسلمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك الإسلام. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وخلصنا من الفتن والآفات. ربي ستصل ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ അതുപോലെ ഇവിടെയുള്ള ഉമ്മമാർ എല്ലാ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടിയത് റബ്ബേ നിന്റെ റഹ്മത്തിനെ കാത്തുകൊണ്ടാണ് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചാണ് റഹ്മാനെ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണേ അല്ലാ നിന്റെ ഐനായത്തിന്റെ നോട്ടം തരണേ അല്ലാ നിന്റെ ഒരൊറ്റ നദറ കൊണ്ട് ഒരൊറ്റ സെക്കൻഡുള്ള നദറ കൊണ്ട് വലിയും പുതുവുമായ വലിയ വലിയ ആളുകളുണ്ട് ആ നോട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങളെ റബ്ബേ നിന്റെ ഒരു അബിദായി സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ന്യൂനതകളുള്ള നിസ്കാരങ്ങൾ ഞങ്ങളുടെ നോമ്പുകൾ ഹജ്ജുകൾ സകാത്തുകൾ അത് നീ ഖബൂലാക്കണേ അല്ലാ ഞങ്ങൾ അറിവില്ലാത്തവരാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് ആ മുഅ്മിനീങ്ങൾക്ക് റഹ്മാനായ റബ്ബേ ഫർളും സുന്നത്തുകളും ഞങ്ങൾക്കും അത് കൃത്യമായി എടുത്ത് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ലക്ഷോപലക്ഷം ചൊല്ലാനുള്ള തൗഫീഖ് തരണേ അല്ലാ അതൊരു തൗഫീഖ് അല്ലേ റഹ്മാനെ ഞങ്ങൾ അമൽ ചെയ്യാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മടി തരുന്നു വരുന്നു റഹ്മാനെ ആ മടി നീ തന്നെ മാറ്റി തരണേ അല്ലാ അത് ഞങ്ങൾക്ക് ഒരാൾ വിചാരിച്ചാലും കഴിയൂല പക്ഷേ മാലിക്കുൽ മുലൂഖായ നീ ഒരു സെക്കൻഡ് കൊണ്ട് ഫക്കുൻ ഫയക്കുൻ അതാ നീ ഒരു സംഗതി വിചാരിച്ചാൽ ഉദ്ദേശിച്ചാൽ നീ അത് ഉണ്ടാക്കും ഞങ്ങളുടെ മനസ്സിന് നീ മാറ്റം തരണേ അല്ലാ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഞങ്ങൾക്ക് നല്ലൊരു സ്വാലിഹായ മനുഷ്യനാകാനുള്ള തൗഫീഖ് തരണേ അല്ലാ അത് ഞങ്ങൾക്കൊരാൾക്കും ഉദ്ദേശിച്ചാൽ ചെയ്യാൻ കഴിയുള്ള റഹ്മാനെ നിന്റെ അടുക്കലിൽ നിന്നുള്ള പ്രത്യേകമായ കഴിവും നിന്റെ റഹ്മത്തും ഇല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയൂല അല്ലാ നീ അത് ചൊരിച്ചു തരണേ അല്ലാ നീ നിന്റെ ഔലിയാക്കളായ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തു നുഅ്മാൻ അൽ കൂഫി ഇമാം ദാരുൽ ഹിജ്റത്ത് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമുന അൽ അശ്അരി ഇമാം റാസി ഇമാമുൽ മാതുരിദി ഇമാമുന അൽ ഗസ്സാലി ബഹുമാനപ്പെട്ട ഗൗസുൽ അദം ഹിദ്ദീനുൽ ജിലാനി ബഹുമാനപ്പെട്ട ഇമാമുന റിഫാഇ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങള് ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചു പോയ വലിയ വലിയ പണ്ഡിതന്മാര് സാദാത്തുക്കള് അവർക്കൊക്കെ തൗഫീഖ് നൽകിയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു അംശമെങ്കിലും ഞങ്ങൾക്ക് തരണേ അല്ലാ നല്ല ഹുളൂറുൽ ഖൽബോടുകൂടി ഖുശുവോടുകൂടി അമൽ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ ദിവസം 1000 റക്അത്ത് നിസ്കരി
ആദരിച്ച ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മദദ് നൽകി ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ, അതിൽ ദൗക്ക് തരണേ അല്ലാ, ഹുദൂർ തരണേ അല്ലാ, ഖുശൂഉ് തരണേ അല്ലാ. ഞങ്ങളിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുമ്പോ അത് ജാഹിന് വേണ്ടി ദുനിയാവിന് വേണ്ടി ആക്കല്ലേ അല്ലാ. അല്ല ഖലാസു മിൻക യാ അല്ലാ, ഞങ്ങൾക്ക് ഖലാസ് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ അവരുടെ ചില ശരീരത്തിൽ ചിലപ്പോ നീ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ കണികൻ ക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ ആ നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് അത് നീ കരിച്ചു കളയണേ അല്ലാ. ഒരപകടമുള്ള രോഗവും ഞങ്ങൾക്ക് തന്നേക്കല്ലേ അല്ലാ. അവസാനം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോ ആഖിറത്ത് നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി സുബ്ഹാനല്ലാഹു ചൊല്ലി നിസ്കരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഇന്നത്തെ പ്രസംഗത്തിൽ ഞങ്ങൾ തൂറദാ കൂടുതൽ മൂന്നി പറഞ്ഞ മൂന്ന് കാര്യമുണ്ട്. അത് നിസ്കാരമാണ്, രണ്ടാമത്തത് നബിതങ്ങളോടുള്ള സ്വലാത്താണ്, മൂന്നാമത്തത് അതാ നിസ്കാരവും സ്വലാത്തും, മൂന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇതിനുദാഹരണമായി നാല് മദ്ഹബിന്റെ ഇമാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ നാല് ഇമാമിങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിലേക്ക് ഞങ്ങളുടെ മനസ്സ് തിരിക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് പാപങ്ങൾ ചെയ്ത ഞങ്ങൾ കളായി പോയ നിസ്കാരങ്ങൾ, അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയത്, തിന്മ ചെയ്തത് നീ പുറത്തു തരണേ അല്ലാ. നീ ഫഇല്ലം തഗ്ഫിർ ലനാ മൻ യഗ്ഫിറു ലനാ, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ആരാണ് പുറത്തു തരുന്നവൻ? അൻത തഗ്ഫിറു ദുനൂബ അല്ല തുർതുകിബത് ഫിൽ ലൈലി ഫിൻ നഹാർ, രാത്രിയിൽ അതാ ചെയ്ത പാപങ്ങൾ പകൽ പുറത്തു കൊടുക്കുന്ന രാജാവാണ് നീ. പകൽ ചെയ്തത് രാത്രിയിൽ പുറത്തു കൊടുക്കുന്നവനാണ്. രാത്രിയിൽ അതാ ഹൽ മിൻ മുസ്തഗ്ഫിർ ഹൽ മിൻ മുസ്തഗ്ഫിർ, നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ കിതാബ് തൗബയിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നില്ലേ? അള്ളാഹ് ചോദിക്കുന്നു, ആരെങ്കിലും എന്നോട് പുറത്തു ചോദിക്കുന്നവനുണ്ടോ? ഉണ്ടോ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. റബ്ബേ നഹ്നു അദാ നമുദ്വൈദിയനാ ഇലൈക റാജീന ഫളക ഇർസഖനാ ഉർസഖനാ തൗബത നസൂഹാ, ഇതൊരു തൗബയായി സ്വീകരിച്ച് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. ഇന്ന് സദസ്സിൽ നിന്ന് വിണീറ്റു പോകുമ്പോ اللهم لا تمن منا ولا تمن منا احدا الا غفرت له പുറത്തു കൊടുത്തിട്ടല്ലാതെ ഞങ്ങളിൽ ഒരാളെയും സദസ്സിൽ നിന്ന് നീ പിരിക്കല്ലേ അല്ലാ. അതാ നബി തങ്ങളുടെ ഹക്ക് കൊണ്ട്, നിസ്കാരത്തിന്റെ ഹക്ക് കൊണ്ട്, ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ബഹുമാന അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹജ്ജാദ് റളിയല്ലാഹു അൻഹു ചെന്നിയ ഒരു ബൈത്തുണ്ട്. ആ ബൈത്ത് ഞങ്ങൾ ഈ ദുആയിൽ ബർക്കത്തിന് വേണ്ടി ചൊല്ലി. ആ ബൈത്തിൽ ബഹുമാനപ്പെട്ടവര് ചോദിക്കുന്നത് മുഴുവനും ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹ് യാ ആലിമ സിർരി മിന്നാ ലാ തഹ്തക സിത്ര അന്നാ വഅഫിനാ വഅഫു അന്നാ വകുല്ലനാ ഹൈസ് കുന്നാ യാ റബ്ബി യാ عالم الحال إليك وجهت لا مال فمن علينا بالقبال وكلنا واصلح البال يا ربي يا رب الأرباب عبدك فقيرك على الباب أتى وقد بت الأسباب مستدركا بعد ما مال يا ساسع الجود جودك الخير خير خير بعد
عندك فوق الذي رام عبده فادرك برحمتك في الحال يا موجد الخلق طره وموسع الكل بره أسألك بإسبال ستره على القبائح والأختال يا من يرى سر قلبي حسب اتلاعك حسبي فامحو بعفوك ذنبي واصلح قصودي والأعمال ربي عليك اعتمادي كما إليك استنادي صدقا وأقصى مرادي رضاؤك الدائم الحال يا ربي يا ربي إني أسألك العفو عني ولم يخب فيك ظني يا مالك الملك يا وان أشكو إليك وأبكي من شؤظ ظلمي وإفكي وسوء فعلي وتركي وسحوة القيل والقال وحب وحب دنيا ذميمة من كل خير نقيمة فيها البلايا مقيمة وهشفها آفات وأشغال يا ويح نفس الغبية عن السبيل السبية ألحت تربج علي وقستها الجاه والمال يا رب قد بل غلبتني وباللماني سبتني وفي الحظوظ كبتني وقيدتني بالإقبال قد استعنتك ربي على مداوات قلبي وهل عقدة كربي فانظر إلى الغم ينجال يا عالم السر منا لا تهتك الستر عنا ستر عنا وعافنا وعفو عنا وكلنا حيث كنا بهمانا بتبر جودي جدو بول ربي ينجلو لجيب ذات الرحمن يا ربي ني خير بركة تدن خشوع دن حضور دن പലർക്കും ഈ പാവപ്പെട്ട മുത്താലിബിനും ഈ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ നിയ്യത്തുണ്ട്. ഇതിൽ പങ്കെടുത്ത പല ആളുകൾക്കും പല നിയ്യത്തുണ്ട്. ആ നിയ്യത്തുകളൊക്കെ നീ പൂർത്തിയാക്കണേ അല്ലാ. മക്കളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വന്നവരുണ്ട്. അതുപോലെ പേരക്കുട്ടിയുടെ ചെവിക്ക് അസുഖമുണ്ട്. അത് മാറാൻ വേണ്ടി 50,000 രൂപ സംഭാവന ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി റഹ്മാനെ ആ കുട്ടിയുടെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവസാനം ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനായ റബ്ബേ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അലവിയിൽ ഹദ്ദാദ് തങ്ങളും ഫഖീഹുൽ മുഖദ്ദമ തങ്ങളും ഹദ്ദാർ തങ്ങളും അത്താസ് തങ്ങളും തുടങ്ങിയ ഹദർമൗത്തിലുള്ള പണ്ഡിതന്മാരും ലോകത്ത് കഴിഞ്ഞുപോയ ഷാഫി ഇമാമിനെ പോലെ, ഗൗസുൽ ആദമിനെ പോലെ, അഹമ്മദുൽ കബീർ റിഫായിയെ പോലെ, ഷാദുലി ഇമാമിനെ പോലെ, പോലെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയെ പോലെ കഴിഞ്ഞു വഴിയ വലിയ വലിയ കുത്തുബമാർ അവർക്കൊക്കെ നീ വലിയ കബൂലിയത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സദസ്സൊന്ന് കബൂൽ ചെയ്തു ഞങ്ങൾ ചോദിച്ചത് നീ ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم ارزقنا زيارة نبينا محمد صلى الله عليه وسلم وارزقنا حبه وحب من يحبه وحب من يحبك وحب من يحب دينك اولياءك ليم ثم ثنگമാരെയും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും നിന്റെ ദീനിനെയും സ്നേഹിക്കാനുള്ള തൗഫീക്ക് തന്നു. അവസാനം ഏറ്റവും നല്ലവരുമായി ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ആ കലിമ ചൊല്ലി ഈ ലോകത്തിൽ നിന്ന് വിട പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. ഈ ദുആ ഒന്ന് കബൂൽ ചെയ്ത് അല്ലാഹുമ്മ ഹാദ ദുആ നസ്അലുക്കൽ ഖബൂൽ നസ്അലുക്കൽ ഖബൂൽ യാ അല്ലാ നസ്അലുക്കൽ ഖബൂൽ യാ അല്ലാ നസ്അലുക്കൽ ഖബൂൽ യാ അല്ലാ അല്ലാഹുമ്മ വഫഖ്നാ അൻ നതഫറഗ മിൻ
هذا المجلس إلا أن غفرت لنا كل ذنوب يا رب العالمين، إلا وفقت لا أن نؤدي صلوات المكتوبة في وقتها، إلا أن توفقنا أن نصلي على نبينا محمد صلى الله عليه وسلم، إلا أن توفقنا أن نقرأ القرآن يا رب العالمين. اللهم القبول يا رب، اللهم القبول يا رب، اللهم القبول يا رب. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ربنا اغفر وارحم أنت خير الراحمين. صلى الله على محمد مدن. صلى الله عليه وسلم. صلى الله على محمد مدن. صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وأخذ دعوة.